Oh,
I will see your face.
Thank you.
Thank you.
ഭാഗങ്ങളിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇവിടെ ക്രമീകരിച്ച ഈ പ്രത്യേക ഉത്സവത്തിന് കടന്നു നേരിടവരെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. ചില വർഷങ്ങളായി പാരസ് പാപത്തോമസ് ചർച്ചും സാധാരണ കൺവെൻഷനാണ് നടത്താറുള്ളത്. ഞാനിത് പറയാ പെന്തക്കോസ്തിൻ്റെ ഉത്സവം എന്ന് പറഞ്ഞ ഒന്ന് ഇപ്പോഴില്ല, പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോഴാതില്ല. ഇപ്പം കൺവെൻഷൻ ഒരുപാട് പാട്ട് പാടുക, ഒരു പ്രസംഗം കേൾക്കുക, മാർക്കിടുക, വീട്ടിൽ പോവുക, പിന്നെ ഇങ്ങനെ ഇത്ര എത്ര കാര്യങ്ങൾ നമ്മളിതൊന്നും ബോധ ചെയ്യാറില്ല. എന്നാൽ ഇതൊരു ചെറിയ സഭയായിരുന്നു, ഇത് വളർന്നു വരുന്നു. അത് ഞാൻ ഇതിൻ്റെ സ്തുതിക്കുന്നു. നല്ല പാട്ടുകാരുണ്ട്, നല്ല പ്രാസ്തമികളുണ്ട്. ആമേൻ. പുതുതായ അനുഭവം തരുന്ന പുതിയ ഭക്തദാസന്മാർ എല്ലാ ദിവസവും വ്യത്യസ്ത സ്റ്റേജുകളിലെ വചനം നൽകുന്നു. അത് കേൾപ്പം കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കായും ഞാൻ ഇവിടെ സ്തുതിക്കുന്നു. എനിക്ക് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നെങ്കിലും ഭാഷണം നിർബന്ധമുണ്ട്, ഇന്ന് വന്നത് ആമേൻ. എന്നെ ക്ഷണിച്ചതിന്, ഇങ്ങനൊരു സ്റ്റേജിൽ തന്നത് ദൈവത്തെ സ്തുതിക്കുന്നു. കഥാനുള്ളവരെ അനുഗ്രഹിക്കട്ടെ. ശ്രേഷ്ഠന്മാരായ ഭക്തന്മാരായ ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ നമ്മുടെ ഭക്തന്മാരും വചനം സൂക്ഷിക്കാറുണ്ട്. അവരൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബാംഗ്ലൂരിൽ കർത്താവിൻ്റെ വചനം അറിയിക്കുന്നു വിവിധ സ്ഥലങ്ങളിൽ. ആമേനെ. അപസ്തോലിക സൂക്ഷകൾ ചെയ്തു വരുന്നു. അത് ബാസ അനീഷ് ഏലപ്പാറ തന്നെ ആദ്യമായിട്ട് ഞാൻ കാണുന്ന ഭാഷ തന്നെ കൊടുത്ത് ആമേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ദൈവത്തിൻ്റെ സ്തോത്രം. ഇത് ആമേ ഞാനൊരു ഉത്സവമാണെന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഇനി അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ആരും കഴിഞ്ഞു വരുന്നത് അതെവിടെ ഉത്സവം ഓ ഉത്സവം ഉണ്ടെന്നൊക്കെ പറയുന്നത് ആമേ ഉത്സവം എന്ന് വെച്ചാൽ സന്തോഷിക്കുകയാണ്. പൗലോസ് പറയുന്നു സന്തോഷിപ്പിൻ, പിന്നെയും പൗലോസ് എപ്പോഴും പറയാനുള്ളത് സന്തോഷം. സന്തോഷിപ്പിൻ പിന്നെയും പിന്നെയും എടുത്തെടുത്ത് പറയുന്നത് സന്തോഷിക്കാൻ. പിന്നെ ഇങ്ങനെ ഇത്രയും പ്രതികൂലമുള്ള ഈ ലോകത്തിൽ ഞാൻ ഇന്നത്തെ ഒരു വാക്യം ഇവിടെ എഴുതി കിട്ടുന്ന കണ്ടു. അത് തുറന്നു നോക്കിയപ്പോൾ നീ എന്ത് ചെയ്യുന്ന അവസാനം നീ നോക്കുന്നിടത്തെല്ലാം പ്രതികൂലമാണ്. കടലിൽ ആമേ ഓണങ്ങളുടെ തിരമാല എവിടെ നോക്കിയാൽ പ്രശ്നം, കാൻഡിഡേറ്റിന്റെ വാക്കുകൾ കേട്ടാൽ പ്രശ്നം, വേദപുസ്തകം തുറന്നു നോക്കിയാൽ നമ്മളോട് സംസാരിക്കുന്ന വചനം തന്നെ പ്രശ്നം, ജോലി സ്ഥലത്ത് നിന്ന പ്രശ്നം, പിന്നെ സമയം എന്നാ പറയുന്നില്ല. ഭാരം കൊണ്ട് വന്ന് ഒരുപാട് ഭാരം ചുമന്നുകൊണ്ട് പോവുകയാകുന്നു. കർത്താവ് പറഞ്ഞ അധ്വാനിക്കുന്നവരുടെ ഭാരം ചുമത്തുവേ, എന്റെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആശ്വാസം പ്രാപിച്ചാൽ ഇത് സന്തോഷമായി ഒരു രൂപാന്തരപ്പെടും. പെന്തക്കോസ് എന്ന് വെച്ചാൽ സന്തോഷിക്കാനുള്ള, ഇതുവരെ ആരെങ്കിലും മനസ്സിലാക്കിയോണ്ട് തന്നത് അത് വിധയല്ല, കട്ട ചുമക്കിയ വിത്ത് ചുമക്കിയല്ല, വളം ചുമക്കിയല്ല, പിന്നെ കറ്റ ചുമന്നാർത്ത് കൊണ്ടുവരുന്ന അനുഭവം കൊയ്ത്തിന്റെ കാലമാണ്. പെന്തക്കോസ് എന്ന് വെച്ചാൽ കൊയ്ത്തിന്റെ സമയമാണ്. പെന്തക്കോസ് എന്ന് വെച്ചാൽ സന്തോഷിക്കുക എന്ന. ആരെല്ലാം സന്തോഷിക്കണം? അപ്പനും അമ്മയും മക്കളും വീട്ടിലുള്ള വേലക്കാരനും വേലക്കാരിയും പുരോഹിതനും ആമേൻ എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് പെന്തക്കോസിന്റെ ഉത്സവം. ആ ഒരു ഉത്സവം പെന്തക്കോസുകാരെന്ന് പറയുന്നത് പണ്ടൊരു അഭിമാനം സന്തോഷമായിരുന്നു. ഇപ്പൊ ചിലരോടൊക്കെ പെന്തക്കോസുകാരനാണെന്ന് വെച്ചാൽ അല്ലെന്ന് പറയും. പിന്നെന്താ ഞങ്ങൾ പുതിയ ന്യൂ ജനറേഷൻ ബോൺ അഗൈൻ ഇതൊക്കെ മാറിപ്പോയി. അമേനെ ഈ ന്യൂ ജനറേഷനും പെന്തക്കോ അമേനെ ബോൺ അഗൈനും ഒക്കെ വന്ന് കർത്താവിന്റെ കൃപയും ശക്തിയും ജീവിതത്തിന്റെ അനുഭവം തെളിഞ്ഞ് അവന്റെ ആത്മാവിന്റെ ഫലവും കൃപയും ജീവിതത്തിൽ വെളിപ്പെട്ട് വരുമ്പോഴാണ് യഥാർത്ഥമായ സന്തോഷം ജീവിതത്തിൽ വരുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്നതിന് ഒരു പെന്തക്കോസ് ഉത്സവം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അനുഭവം എപ്പോഴും എല്ലാവരും ഉണ്ടായിരിക്കും. ഇടം ബലം നോക്കാതെ ആരാധിക്കുന്ന ആരാധനയാണ് പെന്തക്കോസിന്റെ ആരാധന. നിലനിൽക്കുമോ അന്ത്യകാലത്തെല്ലാം പ്രതികൂലമായി തീരുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും? നീ നിലനിൽക്കുമോ? 1966 ഞാൻ ഇന്ത്യ സീ ഷിപ്പ് ബോംബെ ഹെഡ് ഓഫീസ് ജോലി ചെയ്ത അതിലെ ഒരു ഷിപ്പിന്റെ പേരാണ് എൻഡുവർ. എത്ര കാറ്റ് വാനടിച്ചാലും ഓളങ്ങളെ തിരമാല അടിച്ചാലും ആ കപ്പലിന്റെ പേര് ഞാൻ എൻഡുവർ, ഞാൻ നിലനിൽക്കും. വിശ്വാസത്തിലെ കൃപയിൽ അധികാരത്തിലെ അഭിഷേകത്തിലെ ഇന്ദുരാത്തിന് നാം നിലനിൽക്കുന്നു. ശത്രുവിന്റെ ഓളങ്ങളെയും തിരമാലകളെയും മറ്റു കാറ്റുകളെയും കണ്ട് ചഞ്ചലപ്പെട്ട് ആമേന ഉലയുവാനല്ല, പിന്നെയോ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ നല്ല പോലും
ഉള്ള സാക്ഷ്യം അന്തരാത്മാവ് പറഞ്ഞുകൊണ്ട് ആത്മാവിന്റെ നിറവോട് കൃപയോട് മുന്നേറേണ്ട അവസരമില്ല. ആരെ നോക്കിട്ട് ഒരു കഥയിൽ നിന്ന് അപ്പനെയും അമ്മയും അമ്മ മക്കളെ ഒന്നും നോക്കേണ്ടത് ദൈവമായുള്ള പ്രവർത്തനം ഇന്ദുവിജില്ല. കളക്റ്റീവായി നാം ആരാധിക്കാൻ കടന്നു വന്നെങ്കിലും ദൈവസ്ഥ നാം ആളാ. യേശു നമ്മുടെ ആരാ? സ്വന്തമാണ്. പണ്ടൊക്കെ പറഞ്ഞത് സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന ഇവൻ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ കൂടും അല്ല. യേശു എപ്പോഴും സ്വന്തമായിരിക്കുന്നു. ഒന്നുമില്ലെങ്കിലും യേശു സ്വന്തമായിരിക്കുന്നു. അതെല്ലാം തന്ന് നിത്യതയിലെത്തിക്കുവാൻ ശക്തൻ സർവശക്തനായ ദൈവം എനിക്കുള്ള അന്തരാത്മാവിൽ പറഞ്ഞുകൊണ്ട് പെന്തക്കോസ്തിന്റെ പേരല്ല അതിന്റെ അനുഭവം എപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരു കാലത്ത് നിന്റെ ശിരസിൽ പ്രാപിച്ച അഭിഷേകത്തിന്റെ ശക്തി ഒരുപോലും കെട്ടു ഒരു നാളെ കെട്ടുപോകുവാൻ ഇടയാകാതെ ഒറ്റ കാര്യം പറഞ്ഞിട്ടേ നിർത്താം. 1964 February 22 ബോംബെയിൽ വെച്ച് എങ്ങനെ അഭിഷേകം പ്രാപിച്ചു. എന്നെ പോലൊരു പോഷനും പൊട്ടനും കാല് കുറയ്ക്കുന്നവനും മുട്ടടിക്കുന്നവനും അന്ന് ആരും ഇല്ലായിരുന്നു. എൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി പകർന്ന നാളോട് എല്ലാറ്റിനും ഒരു മാറ്റം. ആഗ്രഹിക്കാത്ത നിലയിൽ മുന്നേറുക ദൈവം കൃപ തന്നതും നിലനിൽപ്പാൻ ഇടയാക്കിയതും അത്യന്ത ശക്തിയുടെ കൃപയും വരവും അധികാരവും അഭിഷേകവും ഈ ചെറിയ കരങ്ങളിൽ ഈ ചെറിയ മൺകുടാരങ്ങൾ തകർന്നതിനാൽ ഇത്രത്തോളം കഴിഞ്ഞ 50 സംവത്സരങ്ങളിൽ പട്ടണത്തിൽ നിന്ന് സൂക്ഷിച്ചാൽ ദൈവം കൃപ നൽകി. ദൈവത്തിന്റെ സ്തോത്രം. കഴിഞ്ഞ 35 സംവത്സരം അങ്ങനെ ഒരു ചർച്ചിൽ തന്നെ ഭാഷയിപ്പാൻ ദൈവം തുറന്നവരെ കൃപയുടെ ആത്മാവിന് അധികാരത്തിന്റെ ആത്മാവിന് അഭിഷേകത്തിന്റെ ആത്മാവിന് നിന്ന് ഫലം കായ്പാൻ കൃപ നൽകുന്ന ഒരു ദൈവമാണ്. ദൈവത്തെ സ്തുതിക്കാം. സ്തുതിക്കുന്നവർ സന്തോഷിക്കുന്നു. സന്തോഷിക്കുന്നവർ ആമേൻ ആനന്ദിക്കും. അധ്വാനിക്കുന്നവർ ദൈവം കടന്നു വന്ന് ഭാരം താത്തു വെച്ച് ആരാധിക്കുന്ന ഒരു ദിവസമായിരിക്കട്ടെ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും ഒന്നുമല്ല, അത് പിന്നെ എന്തുവാ? സന്തോഷമാ. എന്തോ സന്തോഷമാ? ആ ആമ്പർക്കര കിട്ടുമ്പോഴുള്ള സന്തോഷമല്ല, സ്പെഗരി കിട്ടുമ്പോൾ ഉള്ള സന്തോഷമല്ല. 2 മണിക്കൂർ കഴിയുമ്പോൾ അതെല്ലാം പോകും. പിന്നെ ആത്മാവിന്റെ നിറവിലും അതിന്റെ അഭിഷേകത്തിലും അതിന്റെ അധികാരത്തിലുമുള്ള സന്തോഷം നിന്റെ സ്ഥിരത ശക്തി പകർന്നുവെങ്കിൽ സന്തോഷത്തിന് നിലനിൽപ്പാൻ ഇടയാകും. അതിന് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവസ്ഥാനം പ്രാർത്ഥിക്കാം. കൃപാസനത്തിലേക്ക് ധൈര്യത്തോടുകൂടി കടന്നില്ല. പ്രശ്നമായ ഏതായിരുന്നാലും പരിഹാരം നൽകുന്ന വലിയവനായ ദൈവമുണ്ട്. അസത്യത സത്യമാക്കുന്ന ദൈവകൃപ എല്ലാവരുടെ അവരിപ്പാടിയാകുന്നതിന് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. ഇവാഞ്ചലിസ്റ്റ് ഏബ്രഹാം വർഗീസ് മുൻപോട്ട് കടന്നു വന്ന് ആമേൻ ഇന്നത്തെ നമ്മുടെ കൂടി വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ബ്രദർ ബേബി മുൻപോട്ട് കടന്നു വന്ന് ആമേൻ ഈ യോഗത്തെ വഹിച്ചുകൊണ്ട് ജനങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. പെന്തക്കോസ്തിന്റെ ഉത്സവമാണല്ലോ. കർത്താവിനെ സഹായിക്കട്ടെ. സ്തോത്രത്തോട് സ്തുതിയോട് ആത്മാവിലുള്ള ഗീതത്തോട് അതിന്റെ സന്തോഷത്തോട് എന്റെ അഭിഷേകത്തോട് കൂടി കർത്താവിനെ നമുക്ക് ആരാധിക്കാൻ കഴിയും. യേശുവിൻ രക്തം ജയം. യേശുവിൻ രക്തം ജയം. യേശുവിൻ രക്തം ജയം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. നിന്റെ മക്കൾ തീരുമാനിച്ചതിൻ പ്രകാരം 3-ാമത്തെ വർഷത്തിൽ ഹല്ലേലൂയാ ഈ പ്രാർത്ഥന വീട്ടിലേക്ക് കടന്നു വരുവാൻ നമ്മെ ദൈവം യോഗ്യരാക്കി കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ സ്തോത്രം. ഞായറാഴ്ച വൈകുന്നേരം തുടങ്ങി മീറ്റിംഗ് ഹല്ലേലൂയാ. വീണ്ടും ഹല്ലേലൂയാ. രാത്രികാല ഈ സത്യാവേളയിൽ വീണ്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഹല്ലേലൂയാ അങ്ങയെ സ്തുതിപ്പാൻ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അങ്ങേ ആരാധിപ്പാൻ അങ്ങയുടെ സന്നിധിയിൽ കടന്നു ഹല്ലേലൂയാ ഹല്ലേലൂയാ ഈ ഉത്സവത്തിൽ ഹല്ലേലൂയാ സംബന്ധിപ്പാൻ ഹല്ലേലൂയാ ഉടനടിയാകുന്ന കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയാ. ഒരു കൊയ്ത്തു കാലത്ത് മാത്രമേ ഹല്ലേലൂയാ ഉത്സവം ഹല്ലേലൂയാ സന്തോഷം അംഗീകരിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. കൊയ്ത്തിന്റെ ഹല്ലേലൂയാ കാലമായിരിക്കാൽ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഫലം ശേഖരിക്കുന്ന ഹല്ലേലൂയാ കാലമാശനം ആയിരിക്കാൽ പ്രേശനോട് ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഞങ്ങൾ ഒരുക്കുവാൻ ഹല്ലേലൂയാ നല്ല ഹല്ലേലൂയാ പരമപ്പെടുത്താൻ ഈ ദിവസങ്ങളിൽ വെളിപടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ പഠിയതുപോലെ അസാധ്യമായി. ഹല്ലേലൂയാ ഞങ്ങളുടെ ജീവിതത്തിലെ ഒന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പ്രിയ ഞങ്ങളോടുകൂടെ ഉള്ളതിനാലെ ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളോട് കൂടെ ഉള്ളതിനാലെ ഈ ലോകത്തിലെ ഞങ്ങൾക്കൊന്നും അസാധ്യമായിട്ടില്ല. പലപ്പോഴും ഞങ്ങൾക്ക് അസാധ്യമെന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയാ ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളുടെ വലങ്ങളെ പിടിച്ച് അസാധ്യങ്ങളെ സാധ്യമാക്കി. ഹല്ലേലൂയാ ഞങ്ങളെ ചുടരുകയും മരുഭൂമിയിൽ ദിനംതോറും
പ്രാർത്ഥിക്കുവാൻ ദൈവം നാം ഓർപ്പിക്കുന്നു. ഞാൻ കഴിഞ്ഞ
Masih waktu ini, orang belakang orang apam, beribadat ni, apa orang ini kira, pasal bawa Thomas ni, adik adik ni, yes ni, kamera ni, ada ni, US ni, kan mana pula, yang ni, sonda, nanti orang dah, ada kan orang berani ni, ada ni, orang mana pula, katakan dasma, lembe, yang ni, ada kan orang ni, pergi pergi, angin, samsaan tu orang pula, angin pidau, yang ni pidau, aku beri macam, angin railway, you ni Jadi kita wadah yang perih yang orang mukhlis orang ini tolong wadah victim ayam style ini kerum kerthawa ini pertanyaan yang mana pon dewa tu dewa waktu pergerakan mereka kanwa ada orang macam ini dia tu dewa sejajar itu macam dewa mana yang kita kerana waktu yang dewa tu Yesus ini kerum praise the name of Jesus hallelujah Bangalore ini kita church kita wadah anjir language ini orang ayam perbualan orang orang ini kerana aduh orang ni ada service wadah kita wadah English Telugu Ada orang dari Malayalam, Kannada, Tamil, ini ni orang language, ini aku orang Hindi. Ini service loket orang orang ni kita, nama orang India. Dari orang bahasa orang orang sa, ini country orang orang Bharat. Adik adik tu, orang orang language, kaya orang cewan, muda language pertama mai susu cewan, kata orang ni sahaja orang ni kita, kurang dari Bible school, pergi pergi cewan, ini orang orang pergi susu cewan, dia sahaja kita ni orang perhatian. Pertiwaan ini susun oleh waktu perhatikan lah dewa nama Lord kita ini pinil ini sendirian sampai katakan kita asal susun sih kau dan jangan berubah jangan baca negara matiya ini tuan dewa sendiri ayat ini kalau wala kau ini terlepas wala matiya adik dewa mada baki ada kita dewa ayat baca wala peritir wala matiya mada baki praise God is faithful by whom we were called under the fellowship of His Son, Jesus Christ our Lord. Namanya berucili kena Dewa Bishop. Ini adalah tiap-tiap Bishop sih kena namanya berucili Dewa Bishop dana. Hallelujah. Ini adalah tiap-tiap Dewa tiap Bishop tahap mana nama orang paling orang dah itu. Ia bishwa sejiwa tiap-tiap ni tiap cipta aneka priya pertama daya asyik, perdesan diri, perdiulat tiap bapa pada bor. Istirahat, namun umum tidak seperti yang awalnya. Ia kuantai mereka Yesus Kristus mukhadram. Nama mereka berucap dewa, bishop teraya dewa. Aduh, ini hanya pertanyaan terkadang bila itu terulang lagi di hari kuantai yang ada di tuan. Indri abtu yang kita kerana beri macam senang tuan. Nama kita dewa sahaja. Nama mereka berucap dia, yang ini ini mereka berucap dewa, bishop teraya dewa. Aduh. Praise Lord, they want to be visited. Kind of other than any kind of work here. Praise Lord, they are very kind of really kind of pardon. They want to be visited. I put it here. And either bear the body of something and putting on a slap of wall. Pradana, I am done the cardinal. They want to be visited. Now, all of them till they want to reach the Randigari. Well, they want number of what to tell. Nerawatkan mukhanda mai dewa bishop tenaga terlebihnya. Peristiwa kajian alam, perbendaharaan kita kuda, wajah kita kuda, bakti kita mai kita prasmin kuda, orang waktu kita dengan prabichun lagi, yang terakhir kita kajian alam, waktu kita dewa nerawatkan dia. Hallelujah, ini adalah nyanyi bishop kita dewa, waktu kita nerawatkan dia. Peristiwa yang muda lepas US kerana bahawa yang mana pida orang orang pada waktu terbaru ini rakyat perniagaan ini ayat itu anda yang beri ayat kita. Namun orang ini orang waktu tanggal bisnes tanah ini orang. Praise Tuhan ini rakyat ini kerana dia beri. Nih orang ini orang ini cakap alam orang orang duduk orang agama paril. Praise Tuhan orang orang kunjung orang orang pada fil sahabat orang pada fil dia orang beri kerja paril kerana dia orang orang lebar tikam alia beri sahaja. Hallelujah. Matra melayu dia orang beri matu negara ini dia orang. Bisnesnya dengan manifesti, apa kita gaya? Nampaknya perhatiannya kerjakan dalam mukaan dalam dewa bisnesnya dengan apa yang terlihat wajah itu nampaknya. Hallelujah! Presto ini adalah penyanyi dalam perhatiannya bor. Dewa pada kerjakan mana? Presto orang berperan nampaknya jari kita nampaknya perhatiannya kerjakan. Nampaknya belia ini perhatiannya, wajah itu perhatiannya, style perhatiannya. Hal yang ini, nampaknya kita berperan. Dewa tidak berisut tanpa balik itu, nampak terang.
ഈ ലോകത്തിലെ സകല ടെക്നോളജിയും ഫെയിലാകും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ടച്ച് ഫോണോ അല്ലെങ്കിൽ ടച്ച് സ്ക്രീൻ ഉണ്ടാകും, ക്രെഡിറ്റ് കാർഡുകൾ സകലമുണ്ട്. എന്നാൽ ആവശ്യത്തിന് പലതും നമുക്ക് ഫലപ്രദമാകാതിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ യേശുവിനെ സ്വീകരിച്ച ദൈവമക്കൾ അവർ വീട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് മറുപടി അയക്കുന്നതിന്റെ കാരണം അവൻ വിശ്വസ്തനായ ദൈവമാണ്. രാത്രി ഈ കൂട്ടായ്മയിലേക്ക് എന്നെയും നിങ്ങളെയും വിളിച്ച ദൈവം വിശ്വസ്ത. എനിക്ക് എന്ത് സാധിക്കുമോ ക്രൈസ്തവരോട് അത് കഴിയില്ല, ഞാൻ പട്ടുപോകും, താഴെയാകും, എന്റെ വിശ്വാസികളും തകർന്നു പോകും എന്ന് ഭാരപ്പെടുമ്പോൾ ഇന്ന് രാത്രി ദൈവം ആത്മാവ് വിളിച്ച് പറയുന്നു, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ നിവർത്തിക്കും. നമ്മളെ ഒരു വാക്കാര എന്നെ വിളിച്ച എന്റെ ദിവസമാണ് മുതൽ മരിക്കുന്നിട മര അവരുടെ സാന്നിധ്യത്തിൽ നടത്തി മരിച്ചതിന് ശേഷം തന്നോടടുപ്പിച്ച് നിത്യമായി കർത്താവിനോടുകൂടി അയിപ്പാരെന്ന നിശ്ചയിലുള്ള ആ വെളുപ്പം ആ ദർശനം ദൈവത്തിൽ താങ്ക് യു പാസ്റ്റർ. ഇനി അടുത്ത ശുശ്രൂഷ നമ്മുടെ മധ്യത്തിലുള്ള എല്ലാം ശുശ്രൂഷ ചെയ്യണം, പാട്ട് ശുശ്രൂഷ, പ്രസംഗ ശുശ്രൂഷ, സ്തോത്ര ടോൾ സ്തോത്ര കാഴ്ച ശുശ്രൂഷ. നമ്മളുടെ പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ആരാധിച്ച് ലഭിച്ച നന്മകൾക്ക് ഒത്ത വെണ്ണം ആരാധിക്കുന്ന ആരാധനയാണ്. ഞാൻ അടൂരിലെ ഒരു ചർച്ച പണ്ട് പോയി ഒന്നും കമ്മീഷൻ നടക്കുക, ആ ഏജിയുടെ അങ്ങനെ ഏജി നിൽക്കുക, ഞാൻ അവിടെ ചെന്നു അപ്പം പിരിവിടുന്നു. പിരിവിട്ടപ്പോൾ എല്ലാവരും പറഞ്ഞ സാധ്യത ഒരുപാട് പേരുണ്ട്, അഞ്ചുരൂപ അവരുടെ പ്രമാണി വീട്ടിലേക്ക് പറഞ്ഞ് ഞാനും അഞ്ചുതരാണ്. എൻ്റെ ഹൃദയത്തിൽ അന്ന് തുടങ്ങി വേദന ഇതുവരെ മാറിയിട്ടില്ല. മക്കൾ ഒരുപാട് പേര് അമേരിക്കയിലുണ്ട്, ഹൃദയം പറഞ്ഞ് ഞാൻ അഞ്ചു തരാണ്. അപ്പം അത് പറഞ്ഞ് കഴിഞ്ഞ വീണ്ടില്ല. പിന്നെ എന്നെ ദുഃഖിപ്പിച്ചത് പുള്ളി എഴുതേക്ക് ഒന്ന് നോക്കിയപ്പോൾ നോക്കാൻ പറ്റുമാണ്. പുള്ളി പറഞ്ഞ് പണ്ടിൽ 75 ചെറുകട്ട 75 കൊടുത്താൽ മതി, അതാ ദുഃഖ ഗീതാ കൊടുക്കുമ്പോൾ ലഭിച്ച നന്മകൾ ഓർത്തണം. അതിവിടെയായാലും എവിടെയായാലും ചർച്ചിലായാലും വേലയ്ക്കായാലും ഇന്നിടത്തുനിന്ന് എല്ലാ നന്മകൾ പോത്തോണം സ്തുതിക്കുന്നതിനൊപ്പം ആമിന് സ്തോത്ര കാഴ്ച കൊടുക്കുന്നവരെ പെന്തക്കോസ് ഞാൻ സ്തോത്രം ചെയ്യുന്നതാണ്. കൊടുക്കുക ഞാനൊരു മിനിസ്റ്റിയൊക്കെ ഇന്ത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരുടെ കാഴ്ച എന്നാലും ഞാൻ മൈക്ക് ബാങ്കിൽ തന്നെ അയച്ചു കൊടുക്കും, അവരുടെ സ്തോത്രവും പറയും ആമി. അതാണല്ലോ ഇപ്പം കാശ് ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. ഇന്ത്യയിൽ പോയി ഒരു മണിക്കൂർ പ്രസംഗിക്കുന്ന 1.5 ലക്ഷം രൂപ രക്ഷ മറ്റുള്ളവരോട് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണെന്ന്. ഇവിടുന്ന് കോട്ടയം കയറിപ്പാൻ പോകും, 3 മാസം എടുക്കും. സൈക്കിൾ എപ്പാൻ പോകും, അത് കൂട്ടത്തില്ല. അതുകൊണ്ട് ട്രെയിനിൽ പോയാൽ അടുത്ത പ്രസംഗം അവിടെ ചെയ്ത് അടുത്ത ലൈനിൽ ഇനി പോരാ. ഇപ്പം ഇതെല്ലാം എക്സ്പെൻസീവാണ്, എന്ത് ചെയ്താലും എക്സ്പെൻസീവാണ്. ഇവിടെ എന്നത് പറഞ്ഞാലും എന്ത് വിടുമെന്നും എനിക്കറിയാം. എന്താണ്ട് പാസ്റ്ററുണ്ടല്ലോ, പിന്നെ ഒരാഴ്ചത്തെ കൺവെൻഷന നമ്മളെ കഴിവ് മനസ്സിൽ ഓർമ്മ കൊടുക്കുന്നറിയാം. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്ര സഹോദരന്മാരും മുൻപോട്ട് വളർന്ന് ആമേനൊരു പാട്ട് പാടുകയും അതിനുശേഷം പാസ്റ്റർ ജോമോൻ സ്കാരിയ മുൻപോട്ട് കടന്നു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. Thank you.
നാം ദൈവത്തെ ആരാധിക്കുവാനോട് ഒരുമിച്ച് കടന്നു വരാം. ദൈവശബ്ദം കേൾക്കുവാൻ ദൈവപാദപ്പെടുത്തിയിരിക്കുമ്പോൾ നമ്മൾ വാദനം വിചാരിപ്പിച്ചാണ് ദൈവത്തെ അന്ന് സ്തുതിച്ചാണ് നാം ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ അവിടെ കടന്നു വന്നിരിക്കുന്ന നമ്മളെ ദൈവം നമ്മുടെ കാണുന്ന ദൈവമാണ്. നമ്മുടെ മധ്യത്തിൽ അവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അവരുടെ പാദപീഠത്തിലായിരിക്കാം. ഇന്ന് രാത്രിയിലും കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വാത്സല്യ സഭ ഈ പ്രിയപ്പെട്ടവർ ചേർന്ന് നടത്തുന്ന ഈ അന്വേഷണത്തിന്റെ നാലാമത്തെ ദിവസം ഞങ്ങൾ ഒരുമിച്ച് അവരുടെ പാദപീഠത്തിലായിരിക്കുന്നു. അവരുടെ ദാസന്മാരെ ഞങ്ങൾ മതത്തിൽ അയച്ചിട്ടുണ്ട്. അവരുടെ വചനം അവരെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ശക്തമായി ദൈവിക വചനം ഇന്ന് പകലോടെ മുഴങ്ങുവാൻ ഇടയായി. ഈ രാത്രിയും ദൈവത്തിന്റെ ശബ്ദമോടെ മുഴങ്ങുവാൻ ഇടയാകണം. കടന്നു വന്നവരുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ആ ശബ്ദം ഒന്ന് മുഴങ്ങുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ഞങ്ങളെ തന്നെ തിരിച്ചറിയത്തക്കവണ്ണമുള്ള ഒരു സമർപ്പണം ഞങ്ങളുടെ ഉള്ളിൽ ഒന്ന് വെളിപ്പെടുവാൻ ഇടയാകണമേ കർത്താവേ. കാലത്തിനനുസരിച്ച് പോകുന്നവരായിട്ടല്ല, വചനത്തിനനുസരിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളുടെ മേലും ദൈവത്തിന്റെ കൃപ ഉണ്ടായിരിക്കണമേ. അങ്ങനെ ദാസനെ ശക്തമായി ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിക്കുവാൻ ഇടയാകണമേ. വചനത്തിന്റെ വാതിലുകൾ തന്നെ മുമ്പാകെ തുറന്നു കൊടുക്കണമേ കർത്താവേ. ദൈവശബ്ദം ഞങ്ങളോട് ഞങ്ങൾ കേൾക്കത്തക്കവണ്ണം തന്നെ അഭിഷേകത്തോടെ മറ്റൊന്ന് നിർത്തിയാട്ട് കർത്താവേ. ദൈവിക പരിപാലനം തന്നെ ഉണ്ടായിരിക്കണമേ. ഇതിനു വേണ്ടി നിങ്ങൾക്ക് കൊടുക്കുന്ന എല്ലാവരും ദൈവത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അർപ്പിച്ച ആ സ്വത്ര വഴിവാനും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നാം മഹത്വത്തിനും ദൈവരാജ വ്യാപ്തിക്കും കാരണമാക്കി തീർക്കണമേ. തുറന്നിട്ട് എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഉണ്ടാകണമേ. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ അത്യുന്നതനായ ദൈവത്തിന്റെ രക്ഷാമാർഗം വിളംബരം ചെയ്യുന്ന രക്ഷാമാർഗം മിനിസ്ട്രി ക്രമീകരിക്കപ്പെട്ട ഈ പ്രാർത്ഥനയിൽ കടന്നു വന്ന സംബന്ധിപ്പാൽ ഇടയായ സ്വതന്ത്രം ചെയ്യാം. കർത്താവിന്റെ ദാസൻ മനീഷ് തലപ്പാറ അമേരിക്കയിൽ ആദ്യമായിട്ട് കടന്നു വന്ന കർത്താവിന്റെ ദാസനാണ്. ന്യൂയോർക്കിൽ അദ്ദേഹം രണ്ട് ദിവസത്തെ മീറ്റിംഗിനാണ് കടന്നു വന്നത്. ഇന്നലെ പകലും വൈകിട്ടും ഇന്നലെ പകലും അദ്ദേഹത്തിന്റെ ശുശ്രൂഷ അനുഭവിച്ചവർക്കറിയാം. അനുഗ്രഹീത കർത്താവിന്റെ ദാസനാണ്. ചർച്ച ബോർഡിനുള്ള ബന്ധത്തിൽ അദ്ദേഹം ഒരു ശുശ്രൂഷകനായി കേരളത്തിലായിരിക്കുന്നു. ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ അനേകർക്ക് വിടുതലും ആശ്വാസവും അനുഗ്രഹവുമായി തീരുവാൻ ഇടയായി തീർന്നിരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്വതന്ത്രം ഇന്ന് രാത്രിയിലും അത് സംഭവിക്കും. വിശ്വാസത്തോടെ നമുക്ക് കർത്താവിന്റെ ദാസന്റെ കരം കഴിച്ച് സ്വീകരിക്കാം. പാസ്റ്റർ ഹരീഷ് ചേലപ്പാറ.
28 വർഷത്തെ ആസ്മ പേഷ്യന്റായിരുന്നു എൻ്റെ മകൾ. 28 കൊല്ലത്തെ ആസ്മ പേഷ്യന്റ് മകൾ, 38 കൊല്ലത്തെ മദ്യപാനിയായിരുന്നു ഫാദർ. ഞാൻ ജനിച്ചു പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ഏലപ്പാറ ഹെലിപ്പറിയാന്ന് പറഞ്ഞൊരു ടി എസ് കെയിലില്ല, എൻ്റെ ജനിച്ച ബിൽഡിംഗിൻ്റെ പേര് ലയമെന്ന്. ലയമെന്ന് പറഞ്ഞാൽ അറിയാവുന്ന ആൾക്കാർക്കറിയാം, കയറി ചെല്ലുമ്പോൾ ഒരു കിണ്ണ പോലെ ഒരു സാധനം, അതിനപ്പുറത്തെ ഒരു ബെഡ്റൂമിൽ, അത് കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ. ബെഡ്റൂം എന്ന് പറയാൻ ആദ്യം ഒരു മുറിയുള്ളൂ, അതിൻ്റെ പേരാണ് ബെഡ്റൂം. അതിനകത്ത് തന്നെ ജനിച്ചു പോകും. അപ്പോൾ ഒരു ഫിഫ്റ്റി കഴിഞ്ഞാൽ തമിഴ്ക്കാരോ മലയാളികളോ ഹിന്ദിക്കാരോ ഒക്കെ ഉള്ള കുടുംബങ്ങൾ, അങ്ങനെ 7 കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ പേരാണ് എല്ലാവരും. അതിനകത്ത് ജനിച്ചു വളർന്നാണ് ഞാൻ. എൻ്റെ അമ്മച്ചി അവിടെ വരുമ്പോൾ അമ്മച്ചിയുടെ വയസ്സ് 14. എൻ്റെ അമ്മയാണ് എസ്റ്റേറ്റ് കുടുംബങ്ങളുമായി 54. 40 വർഷം എൻ്റെ അമ്മ ജീവിത സ്ഥലം എനിക്ക് പറയും. ഏകദേശം ഒരു 30 വർഷത്തോളം, 28-29 വർഷത്തോളം ഞാനും ആലയത്തിൽ നിന്നുണ്ടായിരുന്നു. എൻ്റെ സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഈ മദ്യപാനവും അമ്മച്ചിയുടെ രോഗവും ഞങ്ങളെ കൊണ്ട് എത്തിച്ചത് ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിന്. അട്ടിമയിലെ കടന്നിങ്ങനെ ആറാടിക്കൊണ്ട് പ്രൈസ്റ്റ് എത്ര ദിവസം കിടന്നുകൊണ്ടെന്ന് എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. ഇഷ്ടംപോലെ ദിവസങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. ഒരു സാധാരണ പ്രാവധ്യം പറ്റുന്ന മനസ്സിലാണ് ഞാനിത് പറയുന്നത്. എനിക്ക് ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ഒരു സന്തോഷം എനിക്കുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ശ്ലോകം ഇതും തന്നെ ഞാൻ ചെറുതായിട്ട് ഇവരെ പറഞ്ഞത് പറഞ്ഞിരുന്നു. ഇത് ഒരു ഡെപ്യൂട്ടേഷനാണ് അനുഭവം തോന്നിയിരുന്നു. ശ്ലോകം ബൈസ്കൂളിൽ പോകുന്ന ഒരു നിയോഗം എൻ്റെ അകത്ത് വന്നപ്പോൾ ഞാൻ ബൈസ്കൂളിൽ പോയി. എൻ്റെ ഫാദർ 2 വർഷം കൊണ്ട് കിട്ടിയിട്ടില്ല. ശ്ലോകം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ആദിവാസി ഞങ്ങളുടെ ഒരു ആദിവാസി കോളേജുണ്ട്, ട്രൈബൽ സെമിനി മേഖലയുണ്ട്, കോഴിമേല എന്ന് പറയും. അങ്ങനെ ആദിവാസികൾക്ക് വേണ്ടി കുവൈറ്റിലെ കുറെ സാറന്മാർ, കുറെ കുവൈറ്റിലൊരു ചർച്ച് ഇമാനുവേൽ ചാരിറ്റബിൾ മിനിസ്ട്രി എന്ന് പറയും. ആ മിനിസ്ട്രിക്ക് ആ ചർച്ചിലൊക്കെ ഞങ്ങളുടെ ഏലപ്പാറ കിടക്കുന്ന കോഴിമല്ലിയിൽ ഒരു ആദിവാസി കോളേജിൽ ട്രൈബൽ സെമിനിക്ക് പ്രവർത്തനമുണ്ട്. അങ്ങനെ അവിടുത്തെ സാറന്മാരുടെ കൂടെ ഇന്റർ തൂങ്ങി കൊടുത്ത കുറെ യൂസ്ഡ് ക്ലോസ്, നിങ്ങൾക്കറിയാമെന്ന് അയച്ചു കൊടുത്ത യൂസ്ഡ് ക്ലോസ് കാർഗോ ആദിവാസികൾക്ക് വേണ്ടി അയച്ചു കൊടുത്തപ്പോൾ അതിനകത്ത് തന്നെ 2 ജോഡി ഡ്രസ് എടുത്തോണ്ടാണ് മുളപ്പുഴയിൽ ഞാൻ പഠിക്കാൻ പോകുന്നത്. 98-2001 മുളപ്പുഴ ഞാൻ പഠിക്കുന്നത്. 2001 ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. ശ്ലോകം പഠിക്കുന്ന സമയത്ത് ഒരു കൊച്ചു പ്രവർത്തനമൊക്കെ ഉണ്ടെങ്കിലും അത്ര വലിയൊരു നല്ല നിലയിൽ ഞാൻ പോയിട്ടില്ല. ശ്ലോകം ശ്ലോകം ഞാൻ കഴിഞ്ഞ പറഞ്ഞിരുന്നു. അവിടെ എണ്ണയും സോപ്പൊക്കെ വാങ്ങുന്ന സമാധാനമായിട്ട് കൂട്ടുകാരൻ്റെ മുടി വെട്ടുമായിരുന്നു. ഈ മുടി വെട്ടുക ഞാൻ കൊല്ലുമല്ല, അവിടെ എൻ്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നതുകൊണ്ട് കൂട്ടുകാരുടെ മുടി വെട്ടും. അപ്പോൾ 5 രൂപയ്ക്ക് മുടി വെട്ടിയ ഒരു മനുഷ്യനാണ് ശ്ലോകം. ഞാൻ പറഞ്ഞൊരു സംഭവം പറയാൻ വേണ്ടിയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ട് ആ പ്രസംഗത്തിനൊരു 100 രൂപ അന്ന് 2000 എനിക്ക് ഗിഫ്റ്റ് തന്ന ഒരു ബ്രദർ ഇവിടെ ഉണ്ട്. ശ്ലോകം അദ്ദേഹത്തിന് എന്നെ മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് അദ്ദേഹത്തെ മനസ്സിലായി. ഈ രാജ്യത്ത് വന്നപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നമ്പർ കണ്ടെത്താൻ വേണ്ടി വളരെ ഭാരപ്പെട്ടു. അതിനോട് ചോദിച്ച് പറഞ്ഞിട്ടില്ല ആ മനസ്സിലാണ് ഓട്ടിങ്ങനെ എൻ്റെ ബ്രദർ ശ്ലോകം. അദ്ദേഹം ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല, ഓർക്കുന്നുണ്ടോ എന്നെനിക്കറിയത്തില്ല. ശ്ലോകം എൻ്റെ മുളക്കുഴ ചർച്ചക്കോടിലെ അന്ന് എനിക്കൊന്ന് എം എ പറയുന്നു അങ്ങനെ ഒരു പാസ്റ്ററായിരുന്നു അവിടുത്തെ പാസ്റ്റർ. അപ്പോൾ അവിടെ എല്ലാ പിള്ളേരും സാറ്റർഡേ കളിക്കാൻ പോയ സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉപവാസ പ്രാർത്ഥനയായിരുന്നു. അപ്പം എനിക്കൊരു ആഗ്രഹം ഉപവാസ പ്രാർത്ഥനയിലൊന്ന് പോയാൽ കൊള്ളാമെന്ന്. ഞങ്ങൾ അന്ന് പി എ വി സംസാറാണ് ഓവർ ചെയ്തത്. അപ്പോൾ അമ്മാമയുണ്ട്, അമ്മ വല്ലപ്പോഴും പറയും നീ ഒന്ന് വന്നാട്ടെ, നീ ഒന്ന് വന്നാട്ടെ എന്ന് പറയും. എന്തായാലും അന്ന് അവിടെ ചെന്ന് എല്ലാവരും കളിക്കാൻ പോയ കൂട്ടത്തില് ഞാൻ അവിടെ ചെന്നു പ്രസംഗിക്കാൻ വേണ്ടി. ഫാസ്റ്റിംഗ് ആയിരുന്നു 1 മണിക്കൂർ തന്നു ശ്ലോകം. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ പ്രസംഗിച്ച് തിരിച്ചു പോയി. അപ്പോൾ ഈ പ്രസംഗത്തിന് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ഒരു ചിന്ത അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ശ്ലോകം ശ്ലോകം പിന്നീട് ആ കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഗിഫ്റ്റ് പ്രതീക്ഷ അവർ നിന്നില്ല. പെട്ടെന്ന് ഈ പ്രസംഗം കഴിഞ്ഞ് ഞാനിങ്ങോട്ട് ഇറങ്ങി പോന്നപ്പോൾ എൻ്റെ പുറകെ വന്നു തന്ന മനുഷ്യനാണ് ഈ നിൽക്കുന്ന എനിക്ക് പറഞ്ഞത്. ശ്ലോകം 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 അദ്ദേഹത്തിൻ്റെ എൻ്റെ ഓർമ്മ ഇവിടെ അറിയത്തില്ല. കാരണം എൻ്റെ ഫിഗർ പണ്ടത്തില്ല. പണ്ട് ഞാൻ കുറച്ചുള്ള സൗകര്യം ഉള്ളവരായിരുന്നു. എനിവേ കർത്താവ് ഒരു നല്ല സമയത്തിൻ്റെ കർത്താവ് ഒരു ശ്ലോകം ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ 2 ദിവസം മാത്രം നിൽക്കുന്നതിൻ്റെ കാരണം വലിയൊരു പ്രസംഗമായതുകൊണ്ടോ ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും ഫില്ലായതുകൊണ്ടോ അല്ല, ഈ പ്രാവശ്യം ന്യൂയോർക്കിൽ വരുന്നില്ലാത്ത ഒരു തീരുമാനം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 ദിവസം മാത്രം വന്നത്. നാളെ രാവിലെ മടങ്ങി പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എനിക്ക് എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനായ പാസ്വേർഡോട് ഞാൻ നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ എന്നെ സഹായിക്കട്ടെ. വേഗത്തിൽ നിങ്ങളെ ഉള്ളിലേക്ക് ഒരു ചിന്ത വളരെ ശാന്തമായിട്ട് കൊണ്ടിടുമ്പോൾ ഞാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്നലെ രാത്രിയിൽ പ്രസംഗത്തിന് വേണ്ടി വായിച്ച വാക്യം 2 പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നാണ്. 2 പീറ്റർ 1:4 2 പത്രോസിൻ്റെ ലേഖനം 1 അധ്യായത്തിൻ്റെ 4 വാക്യമാണ്. ഇന്നലെ ഒരു പ്രസംഗത്തിന് വേണ്ടി ഞാൻ വായിച്ച വാക്യം, ആ വാക്യം ഇങ്ങനെയാണ്: അവയാൽ അവർ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാർത്തകൾ നൽകിയിരിക്കുന്നു. അടുത്ത വാക്യം, ഈ അടുത്ത ഭാഗം, ഇവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അതാണ് ഇന്നലെ പ്രസംഗത്തിന് വേണ്ടി നമ്മൾ വായിച്ച വാക്യം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഈ വാക്യം പ്രസംഗിക്കാൻ വേണ്ടി ചൂസ് ചെയ്തത്, എന്തുകൊണ്ടാണ് ഈ വാക്യം ഞാൻ തിരഞ്ഞെടുത്തതെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. അതിന് കാരണം മറ്റൊന്നുമല്ല,
ഇത് പത്രോസിന്റെ മരണമൊഴിയാണ്. പത്രോസ് എന്ന് പറയുന്ന യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്റെ ഒരു മരണമൊഴിയാണ്. പത്രോസിന്റെ പ്രസംഗം നമുക്ക് അവൈലബിൾ അല്ല, പത്രോസിന്റെ ലേഖനം അവൈലബിൾ ആണ്. ഇത് താൻ മരിക്കാറായപ്പോൾ അതിന്റെ 13-ാമത്തെ വാക്യം നമ്മൾ ഇന്നലെ വായിച്ചിരുന്നു, നമ്മുടെ കർത്താവായ ക്രിസ്തു യേശു എനിക്ക് അറിവ് തരുന്നത് പോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുകയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം എന്ന് എന്ത് ചെയ്യുന്നു വിചാരിക്കുന്നു. എന്നിട്ട് പറയാണ്, ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്റെ നിര്യാണ ശേഷം നിങ്ങൾ ഓർത്തുകൊള്ളുവാൻ ഞാൻ ഉത്സാഹിക്കും. അർത്ഥാൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല, ഞാൻ ജീവിക്കുമ്പോൾ മാത്രമല്ല, എന്റെ മരണത്തിന് ശേഷം നിങ്ങൾക്ക് ഓർത്തുകൊള്ളുവാൻ ഞാൻ എന്ത് ചെയ്യും ഉത്സാഹിക്കും. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല എന്ന് പറഞ്ഞാൽ അനുമാനം അല്ല, നിങ്ങളുടെ നിഗമനങ്ങൾ അല്ല, നിങ്ങൾ ഉണ്ടാക്കിയ സംഭവമല്ല. പിന്നെ അവന്റെ മഹിമ കണ്ട അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ലീസൻ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ക്രിസ്തുവിന്റെ മഹിമ കണ്ട സാക്ഷി എന്ന നിലയിൽ, 3.5 കൊല്ലം യേശുവിന്റെ കൂടെ സഞ്ചരിച്ച ഒരു ശിഷ്യൻ എന്ന നിലയിൽ, ദീർഘകാലം കർത്താവിന്റെ മേലെ ഭൂമിയിൽ ചെയ്ത ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ തന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പാടാണ് ഈ 3 അധ്യായമുള്ള സെക്കൻഡ് പത്രോസ്. ഇത് 3 നമ്മൾ പഠിക്കേണ്ടതാണ്, പഴയ സമയമില്ലല്ലോ. അതിന്റെ സംക്ഷിപ്ത രൂപം ആണ് ഈ 4-ാം വാക്യം. അവിടെ പറയുന്നതിനാണ് അവയാണവ നമുക്ക് വിലേറിയ ഒരു വാഗ്ദത്തം നൽകിയിരിക്കുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞു നമുക്ക് ദൈവം നൽകിയ ഏറ്റവും വിലയേറിയ വാഗ്ദത്തമാണ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ്. ഹല്ലേലൂയ. നമ്മുടെ പ്രതീക്ഷ യേശുവിന്റെ മടങ്ങി വരവാണ്. നമ്മുടെ സഭായോഗം കൂടുന്നത് സൺഡേ ആയതുകൊണ്ടല്ല, നമ്മൾ ഫ്രൈഡേ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ഫ്രൈഡേ ആയതുകൊണ്ടല്ല, നമ്മൾ കോട്ടേജ് മീറ്റിംഗ് വെക്കുന്നത് വെനസ്ഡേ ആയതുകൊണ്ടല്ല. പിന്നെ യേശു മടങ്ങി വരുമ്പോൾ അവനെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. കൈയടിക്കുന്നത് വെറുതെ അല്ല. ജോയ് പാസ് നേരത്തെ പറഞ്ഞു നിങ്ങളെല്ലാം ഓഫറിംഗ് ഇടണം, ഓഫറിംഗ് ഇടണം, എല്ലാം കിട്ടും. ഇത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല, ഈ മിനിസ്ട്രിയെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്, നിത്യതയിൽ എത്തിപ്പിടിക്കാൻ പറ്റിയ ഇന്നെടുത്ത ഒറ്റപ്പെനിക്ക് പോലും അന്ന് പ്രതിഫലം സ്വർഗ്ഗത്തിൽ. മനസ്സിലാകുന്ന എത്രയധികം മക്കളുടെ ക്ഷേമം ഒരുക്കി കൊടുക്കാനില്ല. നമ്മുടെ ഫാമിലി അറ്റ്മോസ്ഫിയർ എന്താണെന്ന് നമുക്കറിയാം, നമ്മുടെ ആത്മീയത എന്താണെന്ന് നമുക്കറിയാം.
ഇന്ദ്രാത്രി ഞാൻ ഹൃദയം തുറന്നു പറയുന്നു, ആയിരം കൊല്ല പെന്തക്കോസ്തി പാസ്താലും അവന്റെ സ്വഭാവത്തോട് അനുരൂപമാവാത്ത ഏതോ ഒരു ദൂതൻ പറഞ്ഞു എന്റെ ഭാവനയാണ് കർത്താവെ നമ്മൾ 2000 കൊല്ലം കഴിഞ്ഞ് പോകുന്നത്, അതുകൊണ്ട്
സ്കാനിലും അപ്പൊ കർത്താവിനൊന്നും ശരിയാവില്ല, നല്ല കാര്യമാണല്ലോ. ജസ്റ്റ് എല്ലാവരെയും ഒന്ന് സ്കാൻ ചെയ്തപ്പോ കർത്താവിന് മനസ്സിലായി, ഇപ്പൊ പോയാൽ തോമാച്ചായന്റെ കാര്യത്തിൽ, കാരണം പുള്ളി സഭയ്ക്കകത്ത് ഓട്ടയ്ക്ക് നിൽക്കുക, ഓട്ടയ്ക്ക് നിൽക്കുക. എന്നറിയാമോ, പാസ്റ്റർ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സമയം കൊടുത്തു, എനിക്ക് മാത്രം സമയം. പിന്നെ അമ്മയ്ക്ക് വരുമ്പോ ചെറിയൊന്ന് ചൂടാകും, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം, നമുക്ക് അടുത്ത ആഴ്ച കൂടി കൊണ്ടുപോകാം, നമുക്ക് പോക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പൊ എന്ത് ചെയ്യണം, എന്റെ നാളെ ഉണ്ടോ ചോദിച്ച് വരരുത്. അപ്പൊ പറഞ്ഞു നമുക്ക് എക്സ്റ്റെൻഡ് പിറ്റേ ആഴ്ച. അപ്പൊ നോക്കിയപ്പോ ശരി, ഭൂതമറി കാളന്നടി പോയേക്കാം. അപ്പൊ ആരോ ഒരു ഭൂതം പറഞ്ഞൊരു കാര്യം ചെയ്യും, കഴിഞ്ഞ ആഴ്ച നമ്മള് പോകാത്തന്റെ കഥനും തോമാച്ചന്റെ കാര്യം കൊണ്ടല്ലേ, അതുകൊണ്ട് തോമാച്ച നോക്കായി നോക്കിയാലോ. അപ്പൊ കർത്താവ് ശരിയാണല്ലോ. നോക്കിയപ്പോ തോമാച്ചായ നോക്കെ പ്രാർത്ഥിക്കാൻ സമയം കൊടുക്കാത്തതിന്റെ പേരിലായിരുന്നു പ്രശ്നം. അത് പാസ്റ്റർ പരിഹരിച്ചു, പ്രബോധിപ്പിക്കാൻ സമയം കൊടുക്കും, പുള്ളി ഹാപ്പിയായിരിക്കും. പക്ഷെ പ്രോബ്ലം തോമാച്ചായ നോക്കിയായപ്പോ തങ്കമ്മാമിക്ക് തുടങ്ങി നോക്കേണ്ട രക്തധാര ചെയ്യാൻ മനസ്സിലാകുന്നുണ്ടോ. എന്നറിയാമോ, പാസ്റ്റർ എല്ലാവരുടെ വിഷയത്തിന് വേണ്ടി പേരെടുത്ത് പ്രാർത്ഥിച്ചു, എന്റെ കൊച്ചിന്റെ പേര് മാത്രം പാസ്റ്റർ പറഞ്ഞില്ല. പോയ തങ്കമ്മയുടെ കാര്യത്തിൽ തീരുമാനമാകും, അതുകൊണ്ട് എക്സ്റ്റെൻഷൻ വിദ്യാഴ്ച വേണ്ടത് തങ്കമ്മ ഓക്കെ. അപ്പൊ കുഞ്ഞുപോലെ തുടങ്ങി, മനസ്സിലാകുന്നുണ്ടോ. കുഞ്ഞുപോലെ ഓക്കെ, അപ്പൊ കുഞ്ഞമ്മയ്ക്ക് തുടങ്ങി. മനസ്സിലായവരുടെ താമസിക്കുന്നതിന്റെ കാരണം നമ്മളോട് കാണിക്കുന്നത് കൊണ്ടാണ് സന്തോഷമുണ്ട്. ഈ അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, പത്രോസിലെ പറഞ്ഞ വാക്കിനകത്തുന്ന ഒരു കാര്യം അത് മറ്റൊന്നുമല്ല, വിശ്വാസ ജീവിതം പഠിച്ചാലും ഏത് വിശുദ്ധ ബൈബിൾ പഠിച്ചാലും വിശ്വാസ ജീവിതം നയിക്കുന്ന നമ്മുടെ സ്വഭാവത്തിന് ഒത്തിരി പ്രാധാന്യം. അത് പറഞ്ഞു സ്വഭാവത്തിന് പ്രാധാന്യം. നമുക്കെല്ലാവരും അറിയാം ഈ കുമ്പനാട്ട് നമ്മുടെ നാട്ടിലെ പെന്തിക്കോസ്ത് എന്ന് പറയുന്ന ആൾക്കാരുടെ നാട്ടുകാർക്കൊക്കെ ഇറിറ്റേഷൻ ആണല്ലോ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സത്യം ആ സമ്മതിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. നാട്ടിൽ ഈ പെന്തിക്കോസ്ത് എന്ന് കേൾക്കുമ്പോഴേ ആൾക്കാർക്കൊക്കെ ഒരു എന്തായിരിക്കും കാരണം, നമ്മളെ കാണാൻ കൊള്ളാത്തോണ്ടാണ്. ഓഹോ, നിങ്ങൾ മിണ്ടുന്നില്ല, നമ്മളെ എന്ന് പറഞ്ഞോണ്ടാണ്, എന്നെ കൂടെ ഉൾപ്പെടുത്തുന്നോണ്ടായിരിക്കും. സോത്രം 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 ലോ കാണാൻ കൊള്ളാത്തോണ്ടാണ്, ആരും കാണാൻ കൊള്ളത്തില്ല. എന്നെ സുന്ദരന്മാരൊന്നും പരിപാടിയില്ല, സോത്രം സോത്രം. പിന്നെ അവനാൾ തന്നെ പറയണം ഞാൻ സുന്ദരനാണ്, മറ്റാരും പറയത്തില്ല. മനസ്സിലാവില്ലേ സോത്രം. പിന്നല്ലാതെ നമ്മള് സുന്ദരനാണെന്ന് നമ്മളെന്ന് പറയുമല്ലോ, അല്ലാതെ പറയാനോ സോത്രം. അതോ പൈസ ഇല്ലാത്തതാണോ? ആര് പറഞ്ഞു പൈസ ഇല്ലല്ലോ? പണ്ടല്ലയോ പൈസ ഇല്ലാതെ. ഇന്നിപ്പോ നമുക്ക് പൈസ ഉണ്ട്, വീട് വെക്കണോ പൈസ ഉണ്ട്, മുള കെട്ടിക്കണോ പൈസ ഉണ്ട്, കാർ വാങ്ങണോ പൈസ ഉണ്ട്, ഉണ്ടെന്നോ ഇല്ലെന്നോ ഉണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ, അത് പെന്തിക്കോസ് ഒരിക്കലും കാണത്തില്ല. കൊടുത്താലും കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നമ്മെ കുറിച്ച് നമ്മുടെ പൈസ ഉണ്ടല്ലോ. പിന്നെ അടുത്ത ചോദിച്ചു വീട്ടിലെയോ ആടംബര കൊട്ടാരമൊന്നും ഇല്ലെങ്കിലും മണനറിയാതെ ആക്കാൻ ഈ കൊച്ചു നമുക്കില്ലേ? ഹലോ ഉണ്ടല്ലേ. എന്റെ ജ്യോതി എന്താ ഇപ്പൊ ഇല്ലാതെ? നിങ്ങളുടെ കാര്യം ഇടാം, നാട്ടില് വോട്ടേഴ്സ് ഐ ഡി ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, വോട്ട് ചെയ്യുന്നുണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, സി വീടുണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് പെന്തിക്കോസ്ത് ഒന്ന് കേൾക്കുമ്പോഴേ ഒരു എന്നാ കാരണം അറിയാമോ? ഒറ്റ കാരണമുള്ളൂ, നമ്മളെ കുറിച്ച് അവർക്ക് എന്തെല്ലാമോ ചില എക്സ്പെക്ടേഷനുകൾ ഉണ്ടെന്നല്ല, ഉണ്ടായിരുന്നു. കേൾക്കുമ്പോ ഒരു ശകലം പരിഭവം വരും, സാരമില്ല. എല്ലാരും തീപ്പൊരി കൊടുക്കാറ്റൊന്നും അല്ലല്ലോ രക്തസാരദേഹം. നിങ്ങൾ അമേരിക്ക വന്ന പോലെ തന്നെ അതേ ആഗ്രഹത്തോട് അമേരിക്ക വന്നവനാണ് ഞാനും. നിങ്ങൾ അമേരിക്ക വന്ന പൈസക്ക് വേണ്ടിട്ടാ, ഞാൻ ഒന്നും അതിനോട് തന്നെയാണ് രക്തസാരദേഹം. അത്ര കേൾക്കുന്ന ഇന്ത്യൻ സ്ഥലത്തിനകത്തോണ്ടാണ്. ഹലോ, അതിനു വേണ്ടി തന്നെ വന്നതാ എന്ന് ഓർത്ത് ചുമ്മാ നിന്റെ വികാരത്തെ കുത്തിക്കാശ് ഉണ്ടൊക്കെ ഞാൻ തയ്യാറല്ല. രക്തസാരദേഹം എന്റെ പിന്നിൽ ഒരു തോട്ടുണ്ട്, നിത്യതയിലേക്ക് നയിക്കുന്ന നമ്മള് അവര് വന്ന പോത്തില്ല, അത് ശരി.
ബഹുമാനിക്കും. പരിശുദ്ധ പൈസ എടുക്കത്തില്ല, പരിശുദ്ധ പൈസ കൊടുക്കത്തുമില്ല, നമ്മുടെ മൂവി കാണത്തില്ല. എന്റെ ദൈവം, നമ്മളെ കുറിച്ചുള്ള ഇത്രയും തെറ്റിദ്ധാരണകൾ അവർ വെച്ച് നിർത്തിയത്. ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ശ്രോത്ര ഇതുകൊണ്ട് ന്യൂയോർക്കിലുള്ള എന്റെ വഴി അടുത്തല്ലേ പരിഭവമില്ല. കാരണം ഇത്രയും പേര് എനിക്ക് കാര്യം പറയാമല്ലോ. ശ്രോത്രം നിങ്ങളെ ചതിക്കാൻ മനസ്സില്ലാത്ത കൊണ്ടാ. വേണമെങ്കിൽ പറയാം, ഒരു വാക്തത്വമോ ഒരു വിടുതലോ ഒരു തലമുറയുടെ വിഷയമോ എടുത്തിട്ട് ഒന്നര മണിക്കൂർ നിങ്ങളെ കത്തും. എനിക്കറിയാം, പക്ഷെ അത് തൊടാത്തതിന്റെ കാരണം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ നിത്യതയാണ്. പഴയ ജീവിതത്തിനകത്ത് വരുന്ന അന്ന ധനാറ്റിന്റെ പേരാണ്
ഇസഹാക്ക്, നമുക്കറിയാം നല്ലൊരു മനുഷ്യനാണ്, ഭയങ്കര ധനാർത്ഥിയാണ്. ഒത്തിരി കാര്യങ്ങൾ ഇസഹാക്കിനെ പറ്റി പറയാൻ ആഗ്രഹമുണ്ട്, സമയമില്ല. നല്ലൊരു ധനാർത്ഥിയായ മനുഷ്യൻ, പ്രായമായി കണ്ണു കാണാതെ. നമ്മുടെ നാട്ടിലെ പല ആൾക്കാർക്കും ഇല്ലാത്ത രണ്ട് വിവരം ആർക്കുണ്ടെന്ന് അറിയാമോ? ഇസഹാക്കിന് എന്തോ രണ്ട് വിവരം. ഒന്ന്, പുള്ളിക്കാരൻ അറിയാമായിരുന്നു ഇന്ന് അല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചെത്തിയിരുന്നു. മരിച്ചു പോകുന്നു പുള്ളിക്കാരൻ. സത്യം പറയുന്നത് നമ്മുടെ നാട്ടിലെ പല ആൾക്കാർക്കും ആ കാര്യം അറിയത്തില്ല. മരിക്കുന്നത് രക്തത്താണ് ചെയ്യും, ചുമ്മാ മരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾ എന്നെ പാട്ടുപടി നടത്തും, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പാട്ടുപടി എത്തിയും. ഒരു തന്ത്രിയിൽ മരിക്കും. ഈ അറിവ് ഇസഹാക്കിനുണ്ടായി. ഇത് രണ്ടാമത്തെ അറിയും. ഇന്നല്ല, പത്തു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചാലും ഈ ഉണ്ടാക്കിയതൊന്നും ഞാനോട്ട് കൊണ്ടുപോകത്തും ഇല്ലെന്ന് ആർക്കറിയാൻ പറ്റുന്നു. സത്യം പറയാൻ കേട്ടോ, അത് നമ്മൾ പലർക്കും അറിയത്തില്ല. സ്വത്ത് 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 ആണെന്ന്, പിന്നെ ആണെന്ന്, പിള്ളേർക്ക് വേണ്ടിയോ പിള്ളേർക്ക് വേണ്ടിയോ പിള്ളേർക്ക് വേണ്ടിയോ എല്ലാം ഉണ്ടാക്കും. എന്നിട്ടോ ഒരു വിപത്രം പോലെ എഴുതി വെക്കാതെ പോയി ചാകുകയും ചെയ്യും. വെക്ക ചാകു ചെയ്യും. എന്നിട്ട് പിള്ളേരെല്ലാം കൂടി വേദി കൂട്ടാൻ വരുന്ന പാട് ചാകനോട്ട് ചെന്ന് പോയാൽ പോലെ വേദി കൂട്ടാൻ എന്തോ പാടം അറിയാമോ? നല്ല എഴുതിയ അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ പറയാം, പിള്ളേർക്ക് പണി കൊടുക്കാതെ ഒരു വിപത്രം എങ്ങനെ എഴുതി വെക്കണം? രക്തം ദേഹം ഒരു ഹലേലയോ എന്ന് പറഞ്ഞു സ്വത്ത് സ്വത്ത്. കുറച്ചു പേരെന്റെ കൂടെ ഉണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, കുറച്ചു പേരെന്റെ കൂടെ ഉണ്ട് സ്വത്ത്. രണ്ട് വെളിവുള്ള മനുഷ്യൻ ഒരു ദിവസം രാവിലെ മൂത്ത മോനെ ശാവിനെ വിളിച്ചു. കേൾക്കണം മോനെ, പപ്പായ്ക്ക് ഒത്തിരി പൈസ ഉണ്ട്, പേപ്പറിനകത്താണ്. ഇതുകൊണ്ട് പപ്പായ്ക്ക് ഗുണമൊന്നുമില്ല. പറഞ്ഞ ഷുഗർ പ്രഷർ എല്ലാം ഉണ്ട്, ഇത് പണം ഉണ്ടെങ്കിൽ പപ്പായ്ക്ക് ഗുണമില്ല. നമ്മുടെ കാര്യം ചെയ്തു, നീ ചെന്നൊരു മൃഗത്തെ പിടിച്ചോണ്ട് വന്നാൽ ഇത് മൊത്തം ഞാൻ തന്നെ കിട്ടി തരാം തന്നേക്കാം. അയ്യോ, കേട്ടപ്പോഴേ യേശാവിന്റെ കണ്ണു തടയും. അപ്പന്റെ പൈസ കോടികൾ കുറെ കൊല്ലം കൊണ്ട് കാത്തിരിക്കുക, ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടുന്നു, കിട്ടുന്ന ലക്ഷണമില്ല. അന്ന് രാവിലെ അപ്പം പറഞ്ഞു, കൊണ്ടുപോയി പോയിട്ട് വാങ്ങുവരെ ഇത് മൊത്തം തന്നെ കിട്ടി തരാം. എന്റെ ചിന്ത പറയാമേ, ഇത് കേട്ടപ്പോഴും ഭയങ്കര സന്തോഷം. പൈസ കിട്ടുന്ന ആരെങ്കിലും ഇവന് ഒറ്റ ഓട്ടം അമ്പും പൂണിയെടുത്ത് ഒറ്റപ്പോ ഇവന്റെ ഈ ഓട്ടം അമ്മ കാണുന്നുണ്ടായിരുന്നു. അമ്മ വിവേക, നിങ്ങൾക്കറിയ ഇവന്റെ അമ്മമാർക്ക് മാത്രം അറിയാൻ ഒരു ഗുണമുണ്ട്. പിള്ളേര് വരുന്ന വരവ് കണ്ടാൽ ആ വരവിനകത്ത് വല്ല പന്തിയതുണ്ടെങ്കിൽ ആദ്യം പറയുന്ന ആരറിയോ? എനിക്കിനി കൊച്ചുണ്ട്, പേര് അറിയ. അവള് സ്കൂളിൽ വന്നിട്ട് മെസ്സേജ് ഇറങ്ങുമ്പോ അവിടെ ഇറക്കം കാണുമ്പോ എന്റെ വയസ്സിൽ അറിയാം അടി കിട്ടിയോ ഇനിയോ എന്ന്. ഏജാവിന്റെ പോക്കുണ്ടപ്പോ അമ്മ ചെയ്ത് ചോദിച്ചു, അപ്പച്ച അവന് തുടങ്ങി ഫാസ്റ്റ് ആക്കാമല്ലോ പോകുന്നത്, എന്താ കാര്യം? അപ്പൊ അയാൾ പറഞ്ഞു, ഇനി നിനക്കറിയാമല്ലോ ഒത്തിരി പൈസ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല. അപ്പോ ഞാൻ അവനോട് പറഞ്ഞായിരുന്നു, നീ ഒരു മൃഗത്തെ പിടിച്ചിട്ട് വന്ന നിനക്ക് തന്നേക്കാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവനെ മൃഗത്തെ പിടിക്കാൻ പോകുന്ന പോക്കാം. കേട്ടപ്പോ അമ്മയ്ക്ക് സന്തോഷം, അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അമ്മമാരെ ഒരു ശകല എക്സ്പ്രഷൻ കൂടുതല, ഒരു പൊടിക്ക് പ്രൈസല്ലോ. ആണോ അച്ഛൻ? അച്ഛനോ ഞാനോ പിന്നെ ആട്ടച്ഛ എന്നൊക്കെ പറഞ്ഞ് അച്ഛന്റെ മുമ്പിൽ നിന്ന് രണ്ട് കുളിക്കെല്ലാം കിടക്കിട്ട് അമ്മ നേരെ അവിടുന്ന് ഇറങ്ങി. ഇല്ലയോ, ഇറങ്ങി എങ്ങോട്ടാ പോയെന്നറിയാമോ? യാക്കോബ് അവനോട് പറഞ്ഞിടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലെന്ന് നീ പറയരുത്. കുറെ കൊല്ലമായിട്ട് നീ എന്റെ കൂടെ കൂടാരവാസിയായിട്ടുള്ളതാ, ഭക്ഷിച്ച് വിരിക്കാനും ഉള്ളി പൊടിക്കാനൊക്കെ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയാണ്, നിന്റെ മൂത്തവന് അപ്പനിപ്പ് പണം കൊടുക്കും. അവൻ ചെന്ന് മൃഗത്തെ പിടിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഞാൻ എന്റെ ഐഡിയ പറയാം, നീ ചെന്ന് കൂട്ടി ഒരു മൃഗത്തെ കൊണ്ടുവന്ന് ഞാൻ പാകം ചെയ്തത് കൊണ്ടെ കൊടുത്ത് അപ്പന്റെ നീ പൈസ മൊത്തം മേടിച്ചോളൂ. ഐഡിയ ആരുടെ? അമ്മയുടെ. എന്റെ ചിന്ത പറയാച്ചാ, ഇത് കേട്ടപ്പോ സന്തോഷം. പൈസ കിട്ടുക മാത്രമാണോ, രണ്ടുപേരെ കളിപ്പിക്കുകയും ചെയ്യാം, ആ വേറെ സന്തോഷം. രക്തം ഇവന്റെ അകത്തൊരു സന്തോഷം വന്നു, ഇത് കിട്ടുമല്ലോ. എന്റെ ചിന്ത പറയാമേ, ഇവൻ ഇങ്ങനെ പെട്ടെന്ന് ഈ കിട്ടുന്ന പണത്തിന്റെ മാന്യ ഓർത്ത് ഇങ്ങനെ സന്തോഷിച്ചപ്പോ സന്തോഷം അധിക സമയം നിന്നില്ല, പെട്ടെന്ന് ഭൂമിയായി സന്തോഷിച്ച് പെട്ടെന്ന് ടൗണായി നോക്കെ വാടി. അപ്പൊ അമ്മ ചോദിച്ചു, അതെന്ന് കേട്ടാ നിന്റെ ഇത്രയും വലിയ കാര്യം കണ്ടൊരു സന്തോഷം വരാതെ? അന്ന് ഞാൻ പറഞ്ഞു, അമ്മ അതെ നടക്കുന്ന ലക്ഷണമൊന്നുമില്ല. അമ്മ ചോദിച്ചു, അതെന്താണ് നടക്കാതെ? ഓ ഇല്ല അമ്മ, അത് വളരെ പ്രയാസം പറ്റത്തില്ല. അമ്മ പറഞ്ഞടാ കാര്യം പറടാ കാര്യം പറ. ഉടനെ അമ്മ പറഞ്ഞ കേട്ടോ, അമ്മ നീ അപ്പനുമായുള്ള ബന്ധത്തിൽ അമ്മയുടെ അത്രയും പരിചയം എനിക്കില്ല. കാരണം നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞാൽ ഞാനുണ്ടായി. അതുകൊണ്ട് എന്നേക്കാൾ നന്നായിട്ട് അമ്മയ്ക്ക് അപ്പനെ എന്ത് ചെയ്യാം അറിയാം. എങ്കിലും അപ്പയ്ക്ക് അപ്പനെ പറ്റി അറിയാത്ത ഒരു കാര്യം എനിക്കറിയാം. സ്വത്ര സ്വത്ര അമ്മ ചറന്നാണ്, എനിക്കറിയാത്ത ഒരു കാര്യം നിനക്കറിയാണ്. അല്ലമ്മ, എന്റെ അപ്പൻ്റെ ഒരു പ്രത്യേകത, അയാൾ ശബ്ദം കേട്ട് മാത്രം എന്നെ അനുഗ്രഹിക്കത്തില്ല, പിന്നെ അയാൾ എന്നെ തപ്പി നോക്കും. മനസ്സിലാക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ ഹല്ലേലൂയ്യോ എന്ന് പറഞ്ഞാൽ ഉടനെ പുള്ളി പൈസ തരത്തില്ല. പിന്നെ ഹല്ലേലൂയ്യ പറയുന്ന നിന്റെ നാവും നിന്റെ താഴത്തെ ബോഡിയും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ശബ്ദത്തിൽ ഇളക്കാൻ പറ്റുന്നവരല്ല
അപ്പൻ സ്വത്ര സ്വത്രം അവന്റെ കല്യാണത്തിലെ നമുക്ക് ശരിയാ. പക്ഷെ അവൻ ഇന്ദ്രജിന്റെ വിവരമുള്ളവനാ, അവൻ തപ്പി നോക്കും എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന് അവനെ ഇളക്കാൻ പറ്റില്ല. ഹല്ലേലൂയ പറഞ്ഞ സ്വർഗം കിട്ടില്ല, അന്യഭാഷ പറഞ്ഞ സ്വർഗം കിട്ടില്ല, അന്യഭാഷ ഇതിന്റെ ബോധ്യം തമ്മിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഗൗരവമായിട്ട് ഈ കാര്യം യാക്കോ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അമ്മ ഒരു ഒറ്റ ചിരിയായിരുന്നു. ഇതാണോ അവന്റെ ഓനക്കാര്യം? നിന്റെ അപ്പം തപ്പുന്ന കാര്യം പേടിക്കുന്ന വേണ്ട. തപ്പുമ്പോ ഒത്താ പോരായോ? അതിന് ഞാൻ വേറെ ഐഡിയ പറയും. കൊന്ന മൃഗത്തിന്റെ തോൽ കൊടുത്ത മതി. ഞാൻ എന്ത് ചെയ്യും? ആ ഐഡിയ അറിയാം. ഈ അമ്മയാരാ? കല്യാണത്തിന് മുമ്പ് ഇതുപോലെ തങ്കപ്പെട്ടൊരു പെങ്കൊച്ച കുടിക്കാൻ വെള്ളം ചോദിച്ചാൽ വണ്ടി വരെ ഡീസൽ അടിക്കും. അതായത് കല്യാണത്തിന് മുമ്പുള്ള സ്വഭാവം. എലയാത്തത് കുടിക്കാൻ വെള്ളം ചോദിച്ചു. പുള്ളിക്കാരി പറഞ്ഞു കുടിക്കാൻ വെള്ളം നിനക്ക് മാത്രമല്ല, നിന്റെ പത്ത് ഒട്ടകത്തിന് വെള്ളം കൊടുക്കും. സ്വത്രം സ്വത്രം അത് കല്യാണത്തിന് മുമ്പ്. പക്ഷെ എന്ത് കല്യാണമൊക്കെ ചോദിക്കുന്നു? എങ്ങനെ പാസ്ത കളിപ്പിക്കാം? എങ്ങനെ അപ്പനെ കളിപ്പിക്കാം? കൈ വെക്കണ്ട, പാർത്ത് തിരുന്നു. നിന്നെ പറ്റി തന്നെ അരക്ക താഴ്ത്തിരുന്നു. പിന്നെ കൈ കണ്ടോണ്ടായി ഇറച്ചി, അതുകൊണ്ട് ഇവനോർത്തു രക്ഷപ്പെട്ടു പിടിക്കാം ഇന്ന് നന്മ. അപ്പൊ ഈ ബോഡി ഒപ്പിച്ച് റിസൽട്ട് തന്നെ ബോഡി ഒപ്പിച്ച് ഇറച്ചി കൊണ്ട് നേരെ അവന്റെ അപ്പന്റെ മുന്നോട്ട്. അപ്പൻ ഇരിക്കുക ഒറ്റ വിളി വിളിച്ചു. അപ്പ എന്നിട്ട് അപ്പൻ ചോദിച്ചു ആരാണെന്ന് മകനെ? എന്നിട്ട് അയാളെ പറഞ്ഞു ഞാൻ നിന്റെ മൂത്ത മകൻ ഏഷാവ്. അർത്ഥമാക്കിയേക്കണോ? നീ എന്ന് അടുത്ത് വരാമോ? നീ എന്റെ മൂത്ത മകൻ ഏഷാവ് തന്നെയോ എന്ന് ഞാൻ നിന്നെ ഒന്ന് തപ്പു പറഞ്ഞാൽ തപ്പു. നിന്റെ ഓഫീസ് തപ്പും, നിന്റെ വീട് തപ്പും, ഭാര്യ ഭർത്തൃ ബന്ധം തപ്പും, അപ്പൻ മരുമകൻ അമ്മ മരുമകൾ ബന്ധം തപ്പും, അപ്പൻ മകൻ അമ്മ മകൾ ബന്ധം തപ്പും, നിന്റെ ലാപ്ടോപ്പ് തപ്പും, നിന്റെ മൊബൈൽ തപ്പും, നിന്റെ ദശാംശം തപ്പും, സ്വമേധാദാനം തപ്പും, നിന്റെ സമസ്ത മേഖലയിൽ തപ്പി എടുക്കുന്ന ഒരു തപ്പുകാരുണ്ട്. അങ്ങനെ ആരോടും മിണ്ടുന്ന ഒരു സ്വഭാവക്കാരും അല്ല, മിണ്ടത്തില്ല.
അതിന് എന്താ വന്നാലും സ്വന്തം വന്നാലും വന്നോടനെ വൈകുന്നു എന്ന് പറഞ്ഞ് പിന്നെ കാണത്തില്ല, കുളിക്കാനൊന്ന് പോകാം. മിണ്ടത്തിൽ ഒരാളോട് മിണ്ടാത്ത സ്വഭാവം ഉള്ളതാണ് ആര്? ഫാദർ രാജ. ഇനി എന്റെ അമ്മ നേരെ തിരിച്ച എല്ലാവരുടെയും മിണ്ടും. അവർക്ക് സമയമില്ലെങ്കിലുള്ളൂ, അമ്മച്ചിക്ക് കുഴപ്പമില്ല, നിങ്ങൾ അമ്മ ഇതിനെന്ന് പോവാണേ പോവുന്നു. ആ എന്നാ പിന്നെ ബാക്കി നമുക്ക് പിന്നെ പറയാം. അങ്ങനത്തെ ടൈപ്പാണ് ആര്? അമ്മ എടുത്തു നോക്കി, ആരോട് മിണ്ടാത്ത ഒരു അമ്മ, ഒരു സ്വഭാവം, എല്ലാവരോടും മിണ്ടുന്ന സ്വഭാവമുള്ള ഒരു അമ്മ. ഈ രണ്ട് സ്വഭാവക്കാർ ഒരുമിച്ച് താമസപ്പെട്ട അവർക്ക് കൊടുത്തൊരു മകനാണ് ഞാൻ. എന്റെ പ്രശ്നം കുറച്ച് പേരോട് കിട്ടും, കുറച്ച് പേരോടും തീരില്ല. എന്റെ കുഴപ്പമാണോ? അത് എന്റെ കുഴപ്പമാണോ? അപ്പന്റെ പകുതി, അമ്മയുടെ പകുതി. അപ്പൊ എത്ര എത്ര സ്വഭാവം വന്നു വീട്ടിൽ? മൂന്ന്. ഒന്ന് അപ്പനെ, പിന്നെ അമ്മച്ചിക്ക് രണ്ട്, പിന്നെ എനിക്കൊന്ന്. മൂന്ന്. അപ്പൊ എത്രയും? മൂന്ന്. ഇനി എന്റെ വായി ചിന്തിച്ചു, വേറെ വീട്ടുകാരിയാ. അപ്പൊ സ്വഭാവം ചെയ്യുമ്പോൾ അവരുടെ സ്വഭാവം എടുത്തിയായിരിക്കും. അപ്പൊ എത്ര ആയി? നാല്. ചെറുവല്ലൂർ കേക്കണേ, ചെറുവല്ലൂർ വീട്ടിലെ ലീച്ചു തൈകിൽ, അതാ വീട്ടു പേര്, തൈകിൽ വീട്ടിലെ അനീഷ്. ഞങ്ങൾ ചെന്നപ്പോ ഞങ്ങൾക്ക് ഒരു കൊച്ചിനേക്കിന്റെ പേര് ആദിയ. അവിടെ പ്രശ്നം ഒരു പകുതി ചെറുവല്ലൂർ, ഒരു പകുതി തൈകിൽ, ശരിയല്ലേ? ആണോ? അപ്പൊ എത്രയായി? അഞ്ച്. അപ്പനൊന്ന്, അമ്മച്ചിക്ക് രണ്ട്, എനിക്കൊന്ന് മൂന്ന്, വൈഫിന് നാല്, അബിയ അഞ്ച്, ഒരാൾക്കൊന്ന് ഏഴ്, അവനോട് ഒന്ന് വന്നപ്പോ എത്രയായി? ആ അപ്പൊ എന്റെ ചോദ്യം, ഒരു വീട്ടിൽ തന്നെ ആറ് സ്വഭാവം ഉണ്ടെങ്കിൽ ഒരു സമയം സത്യം പറയണ്ടേ, ആള് കൂടാതിരിക്കുക നല്ലത്. ശ്രോത്ര സ്ത്രോത്ര കുറെ കാശ് കിട്ടുമെന്നുള്ളത് ഉള്ളു, സമാധാനം പോക്കാം, മനസ്സിലാകട്ടെ. കേട്ടാ വിഷയം, അമ്പത് പേരുണ്ടെങ്കിൽ അമ്പത് സ്വഭാവം, നൂറ് പേരുണ്ടെങ്കിൽ പലർക്കും പല സ്വഭാവം. ചില ആൾക്കാർക്ക് പാട്ടിനോടാ സന്തോഷം, എപ്പോഴും പാട്ട് പാടുവാണെ ഹാപ്പിയാ, ഫുൾ ടൈം പാട്ട് പാടണം. ചിലർക്ക് അതാ സ്വഭാവം, ചില ആൾക്കാർക്ക് പാട്ട് വേണ്ട. എന്തിനാ പാസ്റ്റർ ഇതിന് മാത്രം പാട്ട്? ഒരു പാട്ട് പോരായോ? നമുക്ക് പ്രസംഗം ചെയ്യാൻ വേണ്ടേ? അവർക്ക് പ്രസംഗം പാടാൻ പേര്, പാച്ചില് കേട്ടാൽ അവർക്ക് കുഴപ്പെടാൻ വേണ്ടിയല്ല. അതിനൊന്നും വല്ല, പാട്ട് പാടുവാണെ കൈയടിക്കണം, പ്രസംഗിക്കുവാണെ അത് വേണ്ടല്ലോ, ഇരുന്ന് കേട്ടാൽ മതി. ചില ആൾക്കാർക്ക് പ്രസംഗം എന്ന് പറഞ്ഞാലും അങ്ങനെ പ്രസംഗം പോരാ, പോയിന്റ് വേണം. അതെന്തിനാന്ന് ചോദിച്ചാൽ അത് കുഴപ്പമാണെന്നല്ല, അവസാനം എന്നാലും പ്രാർത്ഥിക്കാൻ സമയം തരുവാണെങ്കിൽ പാസ്റ്റ് പറയാത്ത ഒരു പോയിന്റ് എന്ന് പറയാൻ പറ്റും. കാരണം എന്തെങ്കിലും സാധനമുണ്ട് ഞാൻ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലാക്കേണ്ടത് പരിഭവം തോന്നില്ല, പരിഭവം തോന്നില്ല. ഇതിനകത്തൂടെ കുറെ കൊല്ലപ്പെട്ട് ഓടുക, രക്തത്താല് ജയം സ്തോത്രം. 17 വയസ്സിൽ പരിപാടി തുടങ്ങിയതാണ്. ഒരു 10-19 കൊല്ലമായിട്ട് പല രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയി ഇതിനെ കണ്ട് കണ്ട് അനുഭവങ്ങൾ ഒത്തിരി കൂടുതലാണ് മനസ്സിലായവരുടെ കാട്ടും സ്തോത്രം. ചില ആൾക്കാർക്ക് പോയിന്റ് വേണ്ട, അഭിഷേകം മതി. എന്തിനാ പാസ്റ്റർ പോലെ പോയിന്റ്? നമുക്ക് അഭിഷേകം പറ്റും, അഭിഷേകം. ചില ആൾക്കാർക്ക് ഇതൊന്നും വേണ്ട, പ്രവചനം മതി. പിന്നെ ഞങ്ങൾക്ക് ഒരു സന്തോഷമുണ്ട്, നടന്നില്ലേ വേണ്ടില്ല, രണ്ടെണ്ണം കേട്ടാ മതി. ഏറ്റവും ചെയ്യും ഇത് കേട്ടോ. ചില ആൾക്കാർക്ക് അതും വേണ്ട, വന്ന ഉടനെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും മൊത്തം പറയണോ, അവർ പകൽ കാപ്പിയാക്കും വന്നു കേറി. നൂറുപേരുടെ 100 സ്വഭാവം എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? പാട്ട് പാടാൻ പറ്റുമോ? പറ്റില്ല. പാട്ട് പാടി അച്ഛനോടും, പാടിയില്ലെങ്കിലും അമ്മന്നോടും. പ്രസംഗിക്കാൻ പറ്റും, പ്രസംഗിച്ചാൽ അച്ഛനോടും, പ്രസംഗിച്ചില്ലെങ്കിലും. ഇത്രയും സ്വഭാവമുള്ള ആൾക്കാരെ കൊണ്ടുപോകാൻ പ്രയാസമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ? കൊണ്ടുപോകാതിരിക്കാനും പറ്റില്ല. അപ്പൊ കൊണ്ടുപോകാനും പാടാണ്, കൊണ്ടുപോകാതിരിക്കാനും പാടാണ്. അപ്പൊ കർത്താൻ നോക്കിയപ്പോ പ്രശ്നമില്ലാതെ ഇവരെ സുഗമമായി കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരുടെയും സ്വഭാവമാണ് പ്രശ്നം. അതുകൊണ്ട് എല്ലാവരുടെയും പല സ്വഭാവം മാറ്റി എല്ലാവർക്കും ഒരു സ്വഭാവമാണെങ്കിൽ പണി. ഓക്കെ, അങ്ങനെ എല്ലാവർക്കും ഒരു സ്വഭാവം വരണമെങ്കിൽ എല്ലാവരും ഒറ്റ അപ്പന് ജനിക്കണം. അങ്ങനെ എല്ലാവരെയും ഒറ്റ അപ്പന് ജനിപ്പിക്കാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ച മാർഗത്തിന്റെ പേരാണ് വീണ്ടും. സ്നാനപ്പെടാത്ത പിള്ളേർക്ക് സഭയ്ക്കകത്ത് മെമ്പർഷിപ്പ് ഇല്ല, അറിയാമോ? സ്നാനപ്പെടാത്ത പിള്ളേർക്ക് സഭയ്ക്കകത്ത് മെമ്പർഷിപ്പ് കൊടുക്കത്തില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ യോഗം വന്നാലോ അല്ലെങ്കിൽ അവർക്കൊരു ആവശ്യം വന്നാലോ ചെയ്യത്തില്ല എന്നല്ല, ഒബിഷിക്ക് അവർ മെമ്പർ അല്ല. പിന്നെ അവരെപ്പോഴാ മെമ്പർ ആവുന്നേ? സ്നാനപ്പെട്ട് കയറി വരുമ്പോ സഭയിലെ മൂപ്പുമാർ ചേർന്ന് കെട്ടിപ്പിടിച്ച് ചുമ്മനം വന്നു കമോൺ സഭയിലേക്ക്. ഇന്നലെ എന്തായിരുന്നു സഭയിലേക്ക്? പക്ഷെ മെമ്പർഷിപ്പ് ഇല്ല. കാരണം എന്താ? വീണ്ടും ജനനം പ്രാപിച്ചവന്റെ കൂട്ടമാസഭ, അവന്റെ അകത്ത് മാത്രമേ യേശുവിന്റെ സ്വഭാവമുള്ളൂ. ചിന്ത പറയാൻ പോവാണേ, രാജു എന്ന് പറയുന്ന എന്റെ പാവപ്പെട്ട അപ്പന് ഞാൻ ജനിച്ചപ്പോ എന്റെ അകത്ത് രാജുവിന്റെ സ്വഭാവം വന്നതുപോലെ യേശുവിൻ നാം വീണ്ടും ജനിക്കുമോ നമ്മുടെ താളുടെ സ്വഭാവം വരണം. ആ ഉണ്ടെങ്കിൽ നിന്റെ വീണ്ടും ജനനം ഓക്കെ, യേശുവിന്റെ സ്വഭാവം ഇല്ലെങ്കിൽ നീ കളിപ്പീട് പറയാ.
നിങ്ങളെ മിണ്ടിയില്ല, നിങ്ങളെ മിണ്ടിയില്ലെന്നൊക്കെ ഞാൻ പറയാതിരിക്കുമോ? സ്വഭാവം നഷ്ടപ്പെട്ടു, മനസ്സിലാകുന്ന എത്ര ദൈവങ്ങളുണ്ട്. ഇന്ന് രാത്രി
എന്നെ കേൾക്കുന്ന ദൈവം സമയം പോയതുകൊണ്ട് ഞാൻ വൈകപ്പേടെ ബന്ധം കൊള്ളുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവം എന്നോട് ഞാൻ ഉള്ളം തുറന്ന് പറയുന്നു, ഒരു ഹിഡൻ അജണ്ടയും ഇല്ല, മനസ്സ് തുറന്ന് പറയുന്നു, ഒരു മാറ്റം നമുക്ക് അനിവാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ചേഞ്ച് നമുക്ക് അനിവാര്യമാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിത്യതയിൽ ചെല്ലുമ്പോൾ അന്ന് ആനുകൂല്യമൊന്നും ഇല്ല. ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അല്ല. ആനുകൂല്യ കൺസെപ്റ്റിലുള്ള മിക്കവാറും ആൾക്കാരുടെ ഒരു ധാരണയാണ്, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തേലും ഒരു കൺസെൻട്രേഷൻ, ഒരു പഴം തിന്നതിന്റെ പേരിൽ ആദാമിനെ ഏദനിൽ നിന്ന് ഔട്ടാക്കിയിരിക്കെ ആ സൈസ് ഒരു പത്ത് പഴം തിന്ന നിന്നെ എങ്ങനെയാണ്? ഇവിടെ നോക്കേ, എന്തോ ആദാം ചെയ്ത പാവം, ആദാം ചെയ്ത പാവം രണ്ട് പാവം, അത് രണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദാം ചെയ്ത് രണ്ട് പാവം. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പ്രസംഗിച്ചു പറഞ്ഞു, സത്യം പറഞ്ഞ ഹവ്വ പഴം പറിച്ച് തിന്നാൻ ഒരു പഴുത് വരെ കാരണം ആരാ പറയുമോ? എന്താ തമ്മിൽ ആദാമിനെ തോട്ടത്തിലാക്കിയപ്പോ ദൈവം പറഞ്ഞു തോട്ടം എന്ത് ചെയ്യണം? തോട്ടം കാക്കണം, വേല ചെയ്യണം. ഇയാള് വേല ചെയ്യാൻ എടുക്കലായിരുന്നു, പക്ഷെ കാവല് പൊളിഞ്ഞു. മനസ്സിലായിട്ടുണ്ടോ? ഭയങ്കര വേലയാ, രാത്രി ഫുള്ള് രാവിലെ ഭയങ്കര വേലയാ, പക്ഷെ കാവല് പൊളിഞ്ഞു. അതുകൊണ്ട് എന്നാ സ്വന്തം ഭാര്യയോട് സാർത്താ സംസാരിക്കുന്ന കാര്യം ആരാറിഞ്ഞില്ല. അയാളുടെ കാവൽ പ്രോപ്പർ ആയിരുന്നെങ്കിൽ, അയാൾ നന്നായിട്ട് സൂക്ഷിക്കുന്നവനാണെങ്കിൽ അവന്റെ ഭാര്യയോട് സാർത്താ സംസാരിക്കുന്ന കാര്യം അവൻ ആദ്യം അറിഞ്ഞത് അതറിഞ്ഞില്ല. ഭാര്യ പല പറിച്ചു ആട പറഞ്ഞില്ല, ഭാര്യ കടിച്ചു ആട പറഞ്ഞില്ല, ഭാര്യ തിന്നു അതാട പറഞ്ഞില്ല. എത്രവർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇനി ആദാം ചെയ്ത രണ്ടാമത്തെ പാവം കേൾക്കണം, അത് കുറച്ച് രസകരമാണ്. എന്നാ ദൈവം പറഞ്ഞു തിന്നരുത്, ഭാര്യ പറഞ്ഞു തിന്നോളാ. അനുസരിച്ചല്ലേ പറ്റൂ, പൈസ ചപ്പട കൂടുതൽ അവർക്കല്ലേ. അനുസരണക്കേട് കാണിച്ചവൻ ഒറ്റ പ്രാവശ്യം അനുസരണക്കേട് കാണിച്ചവനെ ഏതിൽ നിന്ന് പുറത്താക്കിയിരിക്കെ അനുസരണക്കേട് മാത്രം കാണിക്കും നമുക്ക് സ്വർഗം തരും. എന്തിനാ ഒറ്റ പ്രാവശ്യം ഒന്ന് കോപിച്ചതിന്റെ പേരിൽ കനാൻ ദേശം മോഷിച്ച് വിലക്കിയിരിക്കെ നൂറ് വട്ടം കോപിച്ച് നമുക്ക് കനാൻ ദേശം തരുമെന്ന് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ മിണ്ടുന്നില്ല, നിങ്ങൾ മിണ്ടുന്നില്ല. എനിക്ക് ഒത്തിരി കാര്യം പറയാൻ ആഗ്രഹമുണ്ട്. പറയുന്നതിനകത്ത് ഒരു നല്ല മനുഷ്യന്റെ പേരാണ് ശലോമോൻ. സൂപ്പർ ആലയം പണിതവനാണ്. എന്തോ ആലയം ഗംഭീരാൽ ഓൾഡ് ടെസ്റ്റ്മെന്റിനകത്തുള്ള സമാഗമന കൂടാനുണ്ട്. ആ സമാഗമന കൂടാരത്തിന്റെ ഇന്നത്തെ മണി വാല്യൂ ഏകദേശം 90 കോടി കണക്ക്, എനിക്ക് പ്രോപ്പർ അറിയില്ല. ഏകദേശം സമാഗമന കൂടാരത്തിന് 90 കോടി ആണെങ്കിൽ ശലോമോൻ വെച്ച ആലയത്തിനോ? എന്റെ വിഷമം ഞാൻ പറയാം, സൂപ്പർ ആലയം പണിതവന്റെ പേര് പോലും ഇഷ്ടമാണ് പട്ടികത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മൂന്ന് വർക്കിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, അതിനാൽ എനിക്ക് സ്വർഗം. നാട്ടിലെ ഓരോരുത്തരുടെ അവകാശമാണെങ്കിൽ ഞാനാ ചർച്ചിന് ഫ്രണ്ട് ഡോർ വെച്ച് കൊടുത്തേ, അതുകൊണ്ട് എനിക്ക് സ്വർഗം ഉറപ്പാ. എന്റെ വലിയ കുഞ്ഞു പോകുന്ന ഡോർ അടിച്ചുകൊണ്ട് പോകും, ഞങ്ങൾ വേറെ ഡോർ വെച്ചോളാം. നിങ്ങൾ സ്വർഗം കിട്ടുന്നതിന്റെ പേരിൽ ഡോർ കൊടുക്കരുത്, കാരണം പരിഭവം തോന്നില്ല. കൊടുക്കുന്നെങ്കിൽ സന്തോഷം കൊടുത്തോ, അതിന്റെ പേര് സ്വർഗം എടുത്ത് പറയരുത്. കാരണം അങ്ങനെ കൊടുക്കാൻ ഒന്നും കൊണ്ടല്ല നമ്മൾ ഇങ്ങോട്ട് വന്നേ. ഹലോ, സ്വോത്രനായി ചെയ്യാൻ വേണ്ടി 3 രൂപയും കൊണ്ടല്ല നീ ഭൂമിയിൽ എന്റർ ചെയ്തേ. നിന്നെ ഒരു പൊട്ടനാക്കി ധരിപ്പിക്കാമായിരുന്നു, ഒരു മന്ദബുദ്ധിയാക്കി ധരിപ്പിക്കാമായിരുന്നു. അങ്ങനെ ഒന്ന് ധരിപ്പിക്കാൻ ഇത്ര യോഗ്യമായി ധരിപ്പിച്ച ദൈവത്തിന്റെ ഗിഫ്റ്റാണ് സകലത്. എന്നാൽ ഒരു നില അല്ല,
ഒളിവിൽ പല തരത്തുണ്ട്, ഒന്നേ വിട്ടുണ്ട്. വിലയിൽ കുറച്ച് എടുത്തു വെച്ചിട്ട് ഒരാംശം കൊണ്ട് അപ്പോ പത്രസിന്റെ കാര്യത്തെ കൊണ്ട് വെച്ചു. ഈ പാസ്റ്റർമാരാന്ന് പറഞ്ഞാല് മന്ദബുദ്ധിയൊന്നും അല്ലേ. അപ്പൊ ഈ കുടി കാശ് കൊണ്ട് വന്നപ്പോ പത്രോസ് ചോദിച്ചു, വസ്തു വിദ്യാ എവിടത്തെയ വസ്തു പറയുന്നത്? ഇവിടെ പറഞ്ഞു എന്തുവാ നമ്മുടെ നാട്ടിലെ കുമ്പനാട്ടെ വസ്തു വിദ്യ. ഉടനെ പത്രോസ് ചോദിച്ചു, ഇത്രയ്ക്കാണോ നിങ്ങൾ നിലം ചോദിക്കാൻ കാരണം? അവിടെ കുറച്ചുകൂടെ പൈസ സെന്റിന്റെ കിട്ടും, നിന്നെ കളിപ്പിച്ചോ എന്ന് അറിയാൻ വേണ്ടി. പാസ്റ്റർ കാര്യങ്ങൾ അറിയാന്നാണ് കളിപ്പിക്കപ്പെട്ടോ എന്ന് അറിയാൻ വേണ്ടി. ഇത്രയ്ക്കാണോ നിങ്ങൾക്ക് നിലനിൽക്കും? അന്നേരം പറഞ്ഞത് വിൽക്കുന്നതിന് മുമ്പ് നിന്റെ വിൽക്കുന്നതിന് ശേഷവും നിന്റെ എന്തിനാ പരിശുദ്ധാത്മാവിനെ യാതൊരു കളിച്ച് അവന്റെ കാലത്തിൽ എന്ത് ചെയ്തു തീരുമാനം കൊടുത്തൊക്കെ. അനന്യാസം കാണിച്ച വ്യാജം പറയാം എന്നാണ്. എന്തോ വ്യാജമാണ് കാണിച്ചേ? പുള്ളിക്കാരൻ കാണിച്ച വ്യാജം ഇത്രയേ ഉള്ളൂ, കുറച്ചു കൊടുത്തു. പറച്ചിലോ ഞാൻ മൊത്തം കൊടുത്തു. കളിക്കുന്നത് കുറച്ച്, പറച്ചിലോ ഞാനല്ലേ മൊത്തം. ഒറ്റത്തവണ പറഞ്ഞവനിട്ട് ദൈവം നന്നടി കൊടുത്തെങ്കിൽ അവിടെ സംഭവിച്ച കാര്യം കേൾക്കണം. ഇവന് വ്യാജനാകുന്നതുകൊണ്ട് അവന്റെ കാര്യത്തിൽ തീരുമാനമായി. അതുകൊണ്ട് എന്തൊക്കെ നഷ്ടമെന്ന് അറിയാമോ? ഒന്ന്, കൊടുത്ത പൈസ എന്ത് ചെയ്തു പോയി. കാരണം കൊടുത്ത പൈസക്ക് പ്രതിഫലം എവിടാ? കൊടുത്ത പൈസക്ക് എവിടാ പ്രതിഫലം? സ്വർഗത്തിൽ. അത് വാങ്ങണമെങ്കിൽ നമ്മുടെ സ്വർഗത്തിൽ എന്ത് ചെയ്യണം? പോയി. അവിടെ ചെല്ലുമ്പോഴേ ഞാൻ എന്റെ ഒരു ഭാവനയും പറയാം. അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലം വിധിക്കുമ്പോൾ വിളിക്കും ഓരോരുത്തർ കൊടുക്കുന്ന പൈസക്കനുസരിച്ച് കർത്താവ് പ്രതിഫലം. എന്റെ ഭാവനയാണ്, ഉണ്ടോ ചോദിച്ചോണ്ട് വരരുത്. എന്റെ ഭാവനയാണ്, പേര് വിളിക്കും അനീഷ്, കേറിയോ അനീഷ്, പ്രതിഫലം കൊണ്ടാ. അപ്പൊ നമ്മൾ ചെല്ലില്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് കർത്താവ് പറയും, ആള് വന്നില്ലയോ? വന്നില്ല. എന്നാ പിന്നെ പ്രതിഫലം എങ്ങോട്ട് മാറ്റിക്കോ? കമ്പനിക്ക്. നമുക്കെടുത്തേക്കാം, ആളില്ല, ആബ്സെന്റ് അല്ലേ, കമ്പനിക്ക്. മനസ്സിലാകുന്നുണ്ടോ? സ്വർഗത്തിൽ പോകാത്തവരുടെ പ്രതിഫലം മൊത്തം കമ്പനി എടുക്കുമെങ്കിൽ മിക്കവാറും നമ്മുടെ പ്രതിഫലമൊക്കെ കമ്പനി തന്നെ എടുക്കും. രക്തത്താല് ചെയ്ത് മനസ്സിലായ വേണ്ടി കർത്താവ് പൊറുത്ത പൈസ പോയി, കുറച്ച് പൈസ എടുത്തു വെച്ചില്ലേ? അത് വാങ്ങണ പുള്ളി വീട്ടിൽ പോണമായിരുന്നു, അത് പറ്റിയോ ഇല്ല? അപ്പൊ എടുത്തു വെച്ച പൈസ, അപ്പൊ കൊടുത്തത് പോയി, എടുത്തു വെച്ചത് പോയി. പോട്ടെ, ഒന്നേ വിട്ടുള്ളൂ, അത് പോയി. വിൽക്കാത്തതോ? അത് പോയി. അപ്പോ കൊടുത്തത് പോയി, എടുത്തു വെച്ചത് പോയി, ഒന്ന് വിട്ടത് പോയി, വിൽക്കാത്തത് പോയി, കുടുംബ ജീവിതം അത് പോയി. ആ എന്റെ ചിന്ത ശരിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് അടിച്ചു വീണത് കൊണ്ട് നിത്യതയും പോകാൻ സാധ്യതയുണ്ട്. മനസ്സിലായവർക്കായി കർത്താവിന് ശോധനം. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൂത് മനസ്സിലാക്കുന്നുണ്ട്? ഞാൻ തുറന്നു പറയാം, പരിഭവം തോന്നരുത്. യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാവാൻ വേണ്ടിയാ ഈ പ്രാർത്ഥന. ഡിവൈൻ നേച്ചർ നമ്മളകത്ത് ഉണ്ടായിരുന്നു. വിശ്വസിക്കുന്ന ഒരിക്കൽ കൂടെ കാര്യങ്ങൾ അസാധാരണമായ മിനിസ്ട്രി ചെയ്ത മനുഷ്യനാ. പക്ഷേ ഇത് ചെയ്യുമ്പോഴും പുള്ളിക്ക് ജഡത്തിൽ ഒരു ശൂലം ഉണ്ട്. അത് മാറാൻ വേണ്ടി പുള്ളി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ഒന്നൊന്ന് മാറ്റി ദൈവം പറഞ്ഞു, മാറ്റി തരത്തില്ല, വേണമെങ്കിൽ എന്റെ കൃപ എന്ത് ചെയ്യാം തരാം. ഇന്നലെ യൂത്തിക്കോസ് ഉയർത്തു, മിനിഞ്ഞാമിന്റെ മൂവ്മെന്റ് കൊണ്ടിട്ടപ്പോ അവര് സൗഖ്യമായി. അവർക്ക് എല്ലാ സൗഖ്യം, എനിക്കൊന്ന് സൗഖ്യം എന്നോട്, പ്ലീസ് എന്നോട് മാത്രം എന്തായ ക്രൂരത, എന്നെ ഒന്ന് സൗഖ്യമാക്ക. മൂന്നാമത്തെ സൗഖ്യമാക്കത്തിന് വേണമെങ്കിൽ എന്ത് തരാം? കൃപ. ഉള്ളി മുട്ടുമടക്കി ചോദിച്ചു, എന്നോട് മാത്രം എന്താണിങ്ങനെ, എനിക്ക് എന്താ ഒരു സൗഖ്യം തരാത്തിന്? മറുപടി കേൾക്കണോ? വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിന്റെ ഹൃദയം നിഗളിച്ചു പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിന്റെ ഹൃദയം നിഗളിച്ചു പോയാൽ എനിക്ക് നിന്നെയും നിത്യതയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. രാത്രി നൂറ് മനസ്സിലാകുന്ന എത്ര വിശ്വാസത്തിലുണ്ട്. എന്റെ ഉള്ളിൽ നികളം വന്നാൽ എനിക്ക് നിത്യതയിൽ പോകാൻ പറ്റില്ലെങ്കിൽ നിത്യത പോകുന്നതൊന്നും എനിക്ക് വേണ്ട. എനിക്കൊരു പ്രസംഗം കിട്ടിയാൽ സ്വർഗം തോന്നുമെങ്കിൽ എന്റെ പ്രസംഗം
വേണ്ട, എനിക്ക് പ്രമോഷൻ കിട്ടിയാൽ എന്റെ നിത്യ നമുക്കുണ്ടെങ്കിൽ എനിക്ക് പ്രമോഷൻ വേണ്ട. ഇന്ന് രാത്രി പറയാൻ മനസ്സുള്ള എത്ര ദൈവമുണ്ട്, ഈ രാത്രി അവന്റെ സന്നിധിയിൽ നമ്മൾ ഒന്ന് സമർപ്പിക്കാം. ഒന്ന് എഴുന്നേറ്റ ദൈവമേ, ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാം കണ്ണടച്ച് നമുക്കൊന്ന് എഴുന്നേറ്റ ഒരു ഒരു മൂന്നാല് മിനിറ്റ് കൂടെ നമ്മൾ ഒരുമിച്ചൊന്ന് പാടും, ഒന്ന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ പോകാം. സ്തോത്രം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് പാടേണ്ടവരാ. എന്റെ ഒരു ആഗ്രഹം അതേ കഥാല ചെയ്യും. എല്ലാ കണ്ണുപിടിച്ച് പറഞ്ഞു, കർത്താവ് ഇന്ന് രാത്രി കേട്ട മെസ്സേജിനകത്ത് അമ്മയെ ഒരു കണ്ണുകൊണ്ട് എന്നോട് കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. ഈ രാത്രി അവിടുത്തെ കൃപ എന്റെ മേൽ ഭാരപ്പെടണമേ, അവിടുത്തെ ശക്തി എന്റെ മേൽ ഭാരപ്പെടണമേ, അങ്ങനെ അഭിഷേകത്തെ അന്ന് നിലയ്ക്കണമേ, എനിക്കൊരു പുതിയ സ്വഭാവം ഇന്ന് രാത്രി പറയണമേ എന്ന് പറയാൻ മനസ്സുള്ള എത്ര ദൈവത്തിലുണ്ട്. ഒരു നിമിഷം എല്ലാം കണ്ടുപിടിച്ചാട്ടെ. ഈ രാത്രി നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഇരാത്രി നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. അവന്റെ കൃപ, അവന്റെ വലിയ ശക്തി നമ്മെ പകരാം. അവന്റെ സ്വഭാവത്തോട് ഒന്ന് അനുരൂപമാകാം. ഈ രാത്രി എത്ര ചേർന്ന് പാടി, എല്ലാവരും കൈകൾ അടിച്ച് കണ്ണുകൾ അടച്ച് ആരും ആരെയും നോക്കാതെ ഞാനും ദൈവവുമായുള്ള ബന്ധം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ നിത്യതയാണ്. അതിന് കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ഒരു പാട്ട് ശരിക്ക് പാടി കർത്താവിനെ വന്നിട്ട് എന്നെ വിളിച്ചാൽ യെസ് Thank you.
ഒരു ദിവസം എല്ലാ കണ്ണുമടച്ച് അതിന്റെ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം എനിക്ക് അനിവാര്യമാണെന്ന് കർത്താവിന്റെ സന്നിധിയിൽ സമ്പൂർണമായി സമർപ്പിക്കാൻ മനസ്സുള്ള എത്ര ദൈവമക്കളുണ്ട്. നമ്മൾ പെന്തിക്കോസ്തിൽ വന്നത് മാർത്തോമ പള്ളി മോശമായതുകൊണ്ടോ കത്തോലിക്ക പള്ളി മോശമായതുകൊണ്ടോ ഒന്നുമല്ല, നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. വിശുദ്ധി നന്ദിക്കാൻ ശ്രമിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ നിത്യതയാണ്. ഇന്ന് രാത്രി അവന്റെ സ്വഭാവം ഉള്ളവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുമെങ്കിലും അവന്റെ സ്വഭാവം നമ്മുടെ മേൽ പകരപ്പെടാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആ കലകൾ കർത്താവിന്റെ സന്നിധിയിൽ ഉയർത്തിയത് രണ്ട് കര ഉയർത്താൻ പറ്റുന്നവർ സമർപ്പണ സൂചകമായി ആ രണ്ട് കരവും കർത്താവിന്റെ സന്നിധിയിൽ ഉയർത്തിയത് സ്വർഗത്തിൽ. ഇന്ന് രാത്രി എന്നെ ഒന്ന് പണിയണമേ കർത്താവ്, എന്നെ ഒന്ന് മടക്കി വളർത്തണമേ കർത്താവ്, എന്നെ കാണുന്നവർ യേശുവിനെ കാണുവാൻ, എന്നോട് സംസാരിക്കുന്നവർ യേശുവിന്റെ സംസാരം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്റെ അകത്ത് ഡിവൈൻ നേച്ചർ ദിവ്യ സ്വഭാവം ഇന്ന് രാത്രി ഒന്ന് പകരണമേ എന്ന് സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുന്നു. എത്ര ദൈവമക്കളുണ്ട്! ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എന്റെ മനസ്സ് തുറന്ന് ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവ് എന്റെ പൂർണ്ണ ആത്മാർത്ഥതയും ഞാൻ ഈ ജനത്തെ എന്റെ മനസ്സ് തുറന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവ് ഇവരോടൊപ്പം അടിയന്റെ മേൽ ഇന്ന് രാത്രി അവിടുത്തെ കൃപയുടെ കാര്യം നിങ്ങളെ സഹായിക്കണേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ വന്ദനം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനത്തെ അനുഗ്രഹിക്കപ്പെട്ട അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട പാസ്പോർട്ടും നന്ദി പറയുന്നു. താങ്ക് യു. നാളെ കൂടുതൽ മടങ്ങി ഷിക്കാഗോയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ യാത്രയോട് പ്രാർത്ഥന Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord.
ഹല്ലേലൂയ.